हेलो। हेलो, हाय, शरण हियर। श्रीहरी श्रेय सुगाना गंगा अब्दुल नाजर मर्सी जॉय विष्णु हाय हरिता सेबिन जेवियर हाय रम्या നമസ്കാരം. മിഥുൻ എബ്രഹാം എല്ലാവരും റെഡി ആയിരിക്കുന്നു തോന്നുന്നു അല്ലേ? വിനായക് മേഴ്സി ജോയ് രമ്യ ഹായ് ഹായ് ശ്രീകല രവീന്ദ്രൻ ഹായ് ശരത്. ഐ എം നോട്ട് ശരത്, ഐ എം ശരൺ. പണ്ട് ശരത്തായിരുന്നു. മേഴ്സി ജോയ് ഹായ് അഖിൽ. ഗ്രീഷ്മ മണികണ്ഠൻ മാവൂർ ഹായ്. എന്തൊക്കെയുണ്ട് വിവരം? ഇങ്ങനെ പോകുന്നു ലോക്ക്ഡൗൺ. ഞാനിപ്പോൾ നാട്ടിലുള്ളത് വൈഫ് ഹൗസിലാണ്, മലപ്പുറം മഞ്ചേരിയാണ്. ഇപ്പോൾ അവിടെ വീട്ടിലിരിക്കുന്നു. ഹായ് അഞ്ജു. മായ ശ്രീകുമാർ ഹായ്. ടോപ്പ് ഫാൻ ഖാൻ വാൻ ഹലോ. രമ്യ ഹായ്. അഞ്ജു അഭിലാഷ്. അപ്പം എന്തായാലും എല്ലാവരും വളരെ റെഡി ആയിട്ട് ഇരിക്കുകയായിരുന്നു. ഒരുപാട് സന്തോഷം, കാരണം കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഏഷ്യാനെറ്റിൽ, ഒരുപക്ഷെ മേ ബി എൻ്റെ ഫസ്റ്റ് ടൈം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഏഷ്യാനെറ്റിൽ കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ പൗർണമി തിങ്കൾ എന്ന് പറയുന്നൊരു കിടിലൻ സീരിയൽ പ്രോജക്റ്റിൽ അഭിനയിക്കുന്നത്. ഒരു ഗംഭീര വേഷം, നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്ന കഥാപാത്രം നന്ദേട്ടൻ എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പൗർണമി തിങ്കളിൻ്റെ കെയർ ഓഫിലാണ് ആക്ച്വലി ഞാൻ ഇന്ന് ഏഷ്യാനെറ്റ് ലൈവിൽ വന്നിട്ടുള്ളത്. ഒരുപാട് സന്തോഷം. നോ പ്രോബ്ലം ശ്രീകല, സോറി ഒന്നും പറയേണ്ട കാര്യമില്ല കേട്ടോ. എന്നെ ശരത്ത് എന്നും ആൾക്കാർ വിളിക്കാറുണ്ട്. പണ്ട് ശരത്ത് എന്നാണ് എല്ലാവരും എന്നെ വിളിച്ചിരുന്നത്. മഞ്ജു ഹായ്. ആൻ ആൽവിൻ ആര്യൻ സുഖമാണ്, സുഖമാണ്. ആൻ ആദിനാഥ് ഹായ്. ദീപ എസ് പിള്ളൈ ഹായ്. ശരൺ താങ്ക് യു ഹായ്. മച്ചിത ഹായ്. അനു സിജു എബ്രഹാം സിരി വെർ ആർ യു. നൈസ് ആക്ടിങ് ഹരിത താങ്ക് യു. ഷൂട്ടിംഗ് തുടങ്ങി, ഷൂട്ടിംഗ് തുടങ്ങി. ഇപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ഷെഡ്യൂളിന് എനിക്ക് ഇല്ല, ഒരു കുഞ്ഞ് ഷെഡ്യൂളാണ്. അപ്പോൾ ട്രിവാൻഡ്രത്ത് വളരെ സേഫായിട്ട് അവിടെ ഷൂട്ടിംഗ് നടക്കുന്നു. അനീന പീറ്റർ ഹായ്. സേത് അജ്മൽ ഹായ്. ടോപ്പ് ഫാൻ അനു സിജു എബ്രഹാം. സർ പ്ലീസ് ടേക്ക് മൈ നെയിം ഓൾസോ, അനു സിജു എബ്രഹാം. ഓക്കെ. ഹായ് സേനുനാഥ് എസ് ഹായ്. ജോഷ പിള്ളൈ ഹായ്. ഹലോ ചേട്ടാ താങ്ക് യു ഹായ്. ഷൈജു കെ എം താങ്ക്സ്. അജീഷ് പ്രിയ മാലു ഹലോ ഹായ്. ശ്രീകല രവീന്ദ്രൻ, ശ്രീകല മനസ്സിൽ പതിഞ്ഞ പേര് ശരൺ. താങ്ക് യു ഡിയർ, താങ്ക് യു വെരി മച്ച്. ഒരുപാട് സന്തോഷം. ലാൽ കൃഷ്ണ ഹലോ. അഞ്ജു അഭിലാഷ് ഹവാ യു? യാ ഐ എം ഫൈൻ യാർ, ഹവ യു? അക്ഷയ് അസർ ഹായ് ചേട്ടാ, ഹൗ ഈസ് ലോക്ക്ഡൗൺ? ലോക്ക്ഡൗൺ സത്യത്തിൽ എല്ലാവരെയും പോലെ തന്നെ തുടക്കത്തിലൊക്കെ ഒരുപാട് ഇപ്പോഴും എനിക്ക് ആ ഒരു പേടി സത്യത്തിൽ ഇപ്പോഴും മനസ്സിനകത്തുണ്ട്. ജാഗ്രത എന്നൊക്കെ പറയുമെങ്കിലും ഇപ്പോൾ പേടി കൂടി എന്ന് വേണമെങ്കിൽ പറയാം എല്ലാവരെയും പോലെ തന്നെ. കാരണം ഓരോ ദിവസവും ഈ കോവിഡ് രോഗികളുടെ പോസിറ്റീവ് ഇത് കൂടുന്നു. അതുപോലെ തന്നെ സമ്പർക്കമാണ് ഇപ്പോൾ എല്ലാവർക്കും പേടി, സമ്പർക്കം ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ എല്ലാവർക്കും ഉള്ളതുപോലെ എനിക്കുണ്ട്. അഞ്ജു അഭിലാഷ് ഹൗ ആർ യു? യാ ഫൈൻ ഡിയർ. അക്ഷയ് ഹായ് ചേട്ടാ, ഹൗ ഈസ് ലോക്ക്ഡൗൺ? അത് പറഞ്ഞല്ലോ. അശ്വതി ഒരു ഹായ് തരാവോ ചേട്ടാ? ഹായ് അശ്വതി എം ജി ഹായ്. സോജ്ന സോജു ഹായ്. ടോപ്പ് ഫാൻ അമൽരാജ്. ഡബ്ബിങ് ചെയ്തിട്ടില്ലേ ഇഷ്ടം പോലെ? ഞാനൊരു ഡബ്ബിങ് ആർട്ടിസ്റ്റും കൂടിയാണ്. സുരേഷ് കരുണാകരൻ ചിറവൂർ ഹായ്. അമൽ വാവാച്ചി ഹായ്. അണ്ണ ഹായ്. സ്റ്റീഫൻ ജോസ് തെക്കേ കണ്ണോത്ത് ഓക്കെ ഹായ്. ഉണ്ണിമോൾ എഡ്വേർഡ് ഹായ്. അനീന പീറ്റർ ഹായ്. ഗോഡറ്റ് ഗോഡ്ഷ ഹായ്. ഗോഡറ്റ് അടിപൊളി, അടിപൊളി, ഈസ് എ വണ്ടർഫുൾ. ഗോഡറ്റ് ഗോഡ്ഷ ഒരു വളരെ നല്ലൊരു സ്റ്റിൽ ഫോട്ടോഗ്രാഫറാണ്, നല്ലൊരു പേഴ്സണാണ്. ആലപ്പിയാണ് അദ്ദേഹത്തിൻ്റെ വീട്. അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റുഡിയോ ഇനോഗ്രേഷന് ഞങ്ങൾ പോയിരുന്നു, ഞാനും ബാലാജിയും ഒക്കെ പോയിരുന്നു. ഓക്കെ ഗോഡറ്റ്. ഈ സൗണ്ട് ഏതോ മൂവിയിൽ കേട്ടിട്ടുണ്ട് അമൽ രാജ്. കുറേ മൂവിയിലുണ്ട് അമൽ. ഞാൻ ഒരുപാട് പേരുടെ ശബ്ദം കൊടുത്തിട്ടുള്ള ഒരാളാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് ബാല എന്ന് പറയുന്ന നടനാണ്.
ബാലകൃഷ്ണൻ എൻ്റെ വോയിസാണ്. അതുപോലെ ഉണ്ണി മുകുന്ദൻ, സൈജു കുറുപ്പ്, അതുപോലെ ടൊവീനോ, വിനയ് ഫോർട്ട്, അങ്ങനെ ഒരുപാട് പേരുടെ തുടക്ക കാലഘട്ടത്തിലുള്ള ശബ്ദം എൻ്റെ ആയിരുന്നു. അതുപോലെ തന്നെ മൊഴിമാറ്റ ചിത്രങ്ങൾ, ഇപ്പോൾ രാം ചരൺ, ജൂനിയർ എൻ ടി ആർ, വിജയ് സേതുപതി, കാർത്തി, സൂര്യ, വിക്രം, അജിത്, അങ്ങനെ ഒരുപാട് പേർക്ക് ഡബ് ചെയ്യാൻ ഉള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ആര്യ, അത് നമ്മുടെ ഗ്രേറ്റ് ഫാദറിലെ ആര്യയ്ക്ക് ഞാനാണ് ഡബ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അജീഷ് പ്രിയ മാലു, ഹൗ ആർ യു? യാ ഫൈൻ. യ സ്മൃതി സാം, ഹായ്. രവീന്ദ്രൻ പി എൻ, ഹായ് സർ. റീന മറിയാമ്മ തോമസ്, ഹായ് ഏട്ടാ, ഹായ്. ജയ ശ്രീരാം, ഹായ്. പൗർണമിയെയും വിഷ്ണുവിനെയും വെറുതെ വിടൂ, എനിക്കാഗ്രഹമുണ്ട്. നന്ദേട്ടൻ എത്ര പാവാണ് അല്ലേ. നന്ദേട്ടൻ നന്ദേട്ടൻ ഈ പറഞ്ഞ ഒരു വളരെ പാവാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പൊട്ടനായി പോകുന്നു അല്ലേ. അപ്പം അതുകൊണ്ട് പിന്നെ കഥയല്ലേ, അങ്ങനെയൊക്കെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഓക്കെ, അജീഷ് സൈനബ ഹക്കീം ഒരു ഹായ്. അഞ്ജു അഭിലാഷ്, ഹൗ ആർ യു? യു ആർ ഫൈൻ. ഡിയർ ആലീസ്, ഹായ്. നല്ല അഭിനയം, താങ്ക് യു ഡിയർ അമൽ. സുഖമാണോ? അങ്ങനെ പോകുന്നു. അനീഷ് ശശിധരൻ, ഹായ്. ഹരിഷ്ണു, ഹൗ ആർ യു ചേട്ടാ? യു ആർ ഫൈൻ ഡിയർ. റീന മറിയമ്മ, സുധീഷ് ബാബു, ഹായ് ഹായ്. ഷംസു, താങ്ക് യു, ഒരു ലവ് തന്നിട്ടുണ്ട് എനിക്ക്. സുധീർ ബാബു, ഉണ്ണി പട്ടാമ്പി, സുധീഷ്, അയ്യോ സോറി, യാ ലാൽ കൃഷ്ണ, ട്രിവാൻഡ്രത്താണോ? സോറി, ഞാൻ ജനിച്ചു വളർന്നത് പാലക്കാടാണ്. പാലക്കാട് ചിറ്റൂർ നല്ലേപ്പള്ളി എന്ന് പറയും. ഇപ്പോൾ എറണാകുളത്താണ് താമസിക്കുന്നത്. ബട്ട് ഇപ്പോൾ ഉള്ളത് നൗ ഐ ആം ഇൻ മൈ വൈഫ് ഹൗസ്, മലപ്പുറം മഞ്ചേരി. ഓക്കെ, യുവർ ആക്ടിങ് ഹാസ് സ്പെഷ്യൽ വൈബ്, താങ്ക് യു ഡിയർ. അശ്വതി അച്ചു, ഹായ്. സുധീഷ് ബാബു, ഹായ്. ശ്രുതി, ഹായ് ചേട്ടാ. മുക്കണ്ടത്ത് തറയിൽ സുബായർ, നന്ദേട്ടാ സുഖാണോ? അങ്ങനെ പോകണം പോനെ. സുധീഷ് ബാബു, ഹായ്. ആകാശ്, സുധീഷ്, വീട്ടിൽ ആരൊക്കെയുണ്ട്? ഹരിത, ഓക്കെ. ഹരിത, ഞാൻ മാരീഡാണ്. വൈഫിൻ്റെ പേര് റാണി എന്നാണ്. റാണി ഒരു മീഡിയ പേഴ്സണാണ്. ഷീ ഈസ് എ ജേർണലിസ്റ്റ്. മോളാണ് എനിക്കുള്ളത്, ഒരു മോൾ ഞങ്ങൾക്കുള്ളത്. അവള് പേര് ഉപാസന എന്നാണ്. എട്ടാം ക്ലാസ്സിലായി ഇപ്പോൾ. അജീഷ് പ്രിയ മാളു, എന്നും കാണാറുണ്ട്. നമ്മുടെ ശരൺ ചേട്ടൻ, സതീഷ് കുമാർ, ഹായ് ചേട്ടാ സുഖാണ്? ആ ഹായ്. മുകുന്ദത്ത്, ഹലോ. ഹർഷിക്, ഹായ് ഹർഷിക്, അടിപൊളി. ഹർഷിക് അടിപൊളി. റാം ചരൺ്റെ ഒരു കട്ട ഫാനാണ് ഹർഷിക്. ബമ്മുഖ പൃഥ്വിരാജ്, എന്താണ് അയ്യോ അത് കയ്യിൽ പോയി. അമൽ ബാബാച്ചി, അമ്മ കിരൺ, പപ്പി സിയ, വിജയകുമാർ, വിജയ പെപ്പി, ഹായ്. ശ്രീകല രവീന്ദ്രൻ, ഒരു പാട്ട് പാടമോ? ശ്രീരാഗമോ തേടും? അയ്യോ അത്രയും റിസ്ക്കുള്ള സാധനങ്ങളൊന്നും തരരുത്. പാട്ട് പാടാൻ സമയമുണ്ട്, ഇഷ്ടംപോലെ സമയമുണ്ട് ദാസ. നന്ദേട്ടാ സുഖാണ്. യാ ശരത് കൃഷ്ണ, ഏട്ടാ പുലിമുറികളിലൊരു ഡയലോഗ് തന്നെ പറയാമോ? ഞാനങ്ങനെ ചെയ്ത സിനിമകളിലെ ഡയലോഗ്സ് പഠിച്ചു വയ്ക്കുക, അല്ലെങ്കിൽ ഇന്ന് വരെ അങ്ങനൊരു ശീലം എനിക്കുണ്ടായിട്ടില്ല. മെമ്മറിയിൽ അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാറില്ല. പെപ്പീസ് യാ, ഹായ്. ഗോഡ് ബ്ലെസ് യു ചേട്ടാ, താങ്ക് യു. അജീഷ് പ്രിയ, സതീഷ് കുമാർ, ഹായ്. സുഖമാണ് സതീഷ്. എല്ലാവരും പൗർണമി തിങ്കൾ ഗംഭീരമായിട്ട് കാണണം കേട്ടോ. ഇപ്പോൾ വളരെയധികം എന്താ പറയുക, ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഏഷ്യാനെറ്റിൽ. ഹരീഷ്, ഹർഷ, റാം ചരൺ ലൈവിൽ വന്നേ. റാം ചരൺൻ്റെ കട്ട ഫാൻസാണ് ഈ ഹർഷിക്കും അവരുടെ ടീംസും. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്, അവരുടെ ഭയങ്കര സപ്പോർട്ടാണ് എനിക്ക്. ഡിൻറ്റോ തോമസ്, ഹായ് ചേട്ടാ. ഹരീഷ് പി കെ, ഹായ്. പെപ്പിസിയ, ഹായ്. അബിൻ റാഷിദ്, വിജയ്, വിജയ് ഉണ്ടോ? വിജയ്ക്ക് ഡബ് ചെയ്തു, കത്തിക്ക് വേണ്ടി ഞാൻ ഡബ് ചെയ്തു വിജയ്ക്ക് വേണ്ടിയിട്ട്. സജിത സുരേഷ്, സുനിത ബാലു, രാജേഷ് പുത്തഞ്ചുര, ഹായ്. ശ്രുതി അജിൽ, ഗ്രേറ്റ് ഫാദർ സിനിമയിൽ ആര്യയ്ക്ക് ഡബ് ചെയ്ത് ചേട്ടനാണോ? തീർച്ചയായിട്ടും ഞാനാണ് ആര്യയ്ക്ക് വേണ്ടി ഡബ് ചെയ്തത്. കിരൺ ജി എസ് ചിത്തു, ഹായ്.
പൗർണമി തിങ്കൾ എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു പ്രോജക്റ്റാണ് എന്ന് നേരത്തെ പറയുകയുണ്ടായി. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞു. ഇപ്പോൾ എല്ലാവർക്കും നമുക്ക് പറ്റിയ ഒരു സമയത്താണ് ഏഷ്യാനെറ്റിലത് ടെലികാസ്റ്റ് ചെയ്യുന്നത്. 9:30 നമ്മുടെ എല്ലാ തിരക്കുകളും കഴിഞ്ഞ് ഈവൻ കുട്ടികൾ പഠിക്കാനുണ്ടെങ്കിൽ പോലും ആ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്താണ് നമ്മളുടെ പ്രോജക്റ്റ് പൗർണമി തിങ്കൾ. അപ്പോൾ തീർച്ചയായിട്ടും കാണാം. ഇപ്പോൾ വളരെ എന്താ പറയുക, സംഭവ ബഹുലമായിട്ടുള്ള മുഹൂർത്തങ്ങളുമായിട്ടാണ് പൗർണമി തിങ്കൾ മുന്നോട്ട് പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഐ ഹാവ് ടു താങ്ക് ഏഷ്യാനെറ്റ് ആഫ്റ്റർ എ ലോങ് ടൈം ഒരു നല്ല ഗംഭീരൻ ക്യാരക്ടർ തന്നതിൽ, അതുപോലെ പ്രൊഡ്യൂസേഴ്സ് ചിത്ര ഷെനോയ് മാം ആൻഡ് ഗുരു സർ, ജോസ് പേരൂർക്കട, റൈറ്റർ അനിൽ ഭാസ്, ജോസ് നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളർ ജോസ് പേരൂർക്കട ആൻഡ് ജോയ്, ആ ഹോൾ ടീം, അതുപോലെ എൻ്റെ കൊളീഗ് ആയിട്ടുള്ള ആക്ടേഴ്സ് എല്ലാവരും, വിഷ്ണു ആണെങ്കിലും നിങ്ങളുടെ പ്രേം, പൗർണമി ആണെങ്കിലും ഗൗരി, അതുപോലുള്ള ഒരു ലിഷോയേട്ടൻ, രവിചേട്ടൻ, രവിചേട്ടൻ മീൻസ് ചാച്ചൻ, അതുപോലെ ലക്ഷ്മി ആനിയായിട്ട് ചെയ്യുന്ന ലക്ഷ്മി, ഒരു റെഹാൻ, ഷെമി, ഒരുപാട് കിടിലൻ ആക്ടേഴ്സ് ഉള്ളൊരു പ്രോജക്റ്റാണ്. ഒരു ഭയങ്കര പോസിറ്റീവ് വൈബാണ് പൗർണമി തിങ്കൾ എന്ന് പറയുന്നത്. ഞാനത് വെറുതെ പറയുന്നതല്ല, നമുക്ക് എല്ലാ സെറ്റിലും ആ ഒരു സുഖം കിട്ടില്ല. ഈവൻ ഡയറക്ടർ നമ്മുടെ മനോജാണെങ്കിൽ പോലും, മനോജ് പേയ, എത്ര ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഓരോ ഷോട്ടുകളും ഹാൻഡിൽ ചെയ്യുന്നത്, അദ്ദേഹം ഓരോ ആർട്ടിസ്റ്റുകളെയും ഹാൻഡിൽ ചെയ്യുന്നത്. ഞാൻ ഇന്ന് ഒരു ആ സെറ്റിൽ ഏകദേശം ഞാനൊരു 10-60 എപ്പിസോഡുകളായിട്ട് ഞാൻ അഭിനയിക്കുന്നുണ്ട്. ഞാൻ ഇന്ന് വരെ അദ്ദേഹം ഒരാളുടെ അടുത്ത് ദേഷ്യപ്പെടുകയോ, ആരും തന്നെ ആ സെറ്റിൽ ആരും തന്നെ, ക്യാമറമാൻ പ്രിൻസ് എല്ലാവരും ഭയങ്കര രസമാണ് ആ സെറ്റിൽ. ഇപ്പോൾ ഈ ഒരു കൊറോണ വന്നതിന് ശേഷമാണ് സത്യത്തിൽ എല്ലാവരും വളരെയധികം ഒന്നും അവർ എല്ലാ കാര്യങ്ങളും നോക്കണമല്ലോ, സേഫ്റ്റിയും സെക്യൂരിറ്റിയും ഒക്കെ നോക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഒതുങ്ങി നിൽക്കുന്നു. പക്ഷേ ഇത്രയും ഭയങ്കര രസമുള്ളൊരു സെറ്റാണ്. ഐ ആം സോ ഹാപ്പി. എല്ലാവർക്കും ആദ്യം തന്നെ ഞാൻ നന്ദി പറയണം, ആ ഹോൾ ടീമിലെല്ലാവരും. ഈ ഒരു ഷെഡ്യൂൾ എനിക്ക് വർക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമാണ്, മിസ്സിങ് ആവുന്ന എല്ലാവരും. നിത്യൻ റാം, മമ്മൂക്ക പൃഥ്വിരാജിനെ പോലെ നല്ല ശബ്ദമാണ് ചേട്ടൻ്റെ. എൻ്റെ ഈശ്വരവും ആ രീതിയിലൊന്നും എന്നെ കമ്പയർ ചെയ്യില്ല, മമ്മൂക്കയുടെ റേഞ്ചിലേക്കൊന്നും നമ്മളില്ല. ഓക്കെ, ജേക്കബ് കെ എസ്, ഹായ് നസിയ തവീഖ്, ഹായ് ചേട്ടാ, ഷൂട്ടിംഗ് ഇപ്പോഴുണ്ടോ? നടന്നുകൊണ്ടിരിക്കുന്നു തഫീഖ്, എനിക്ക് ഈ ഷെഡ്യൂളിലില്ല. പ്രേം പ്രേം ദത്ത്, ഹായ് ചേട്ടാ. അനീഷ് ഹായ്, വിഷ്ണു ആറ്റിങ്ങൽ ഹായ്, ശ്രുതി ഹായ്, മിനി വിനു ഹായ്, ജേക്കബ് കെ എസ് ഹായ്, സിറാജ് അബൂബക്ക, വൈ നോട്ട് ഇൻ ദ സിനിമ? ഞാൻ കുറേ സിനിമകൾ ചെയ്തു സിറാജ്, ബട്ട് പറഞ്ഞാൽ ഇടയ്ക്ക് എന്താ പറയുക, കൂടുതൽ സീരിയൽസിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡേറ്റ്സിൻ്റെ എല്ലാം പ്രശ്നം വരും. അപ്പോൾ സിനിമാക്കാർ പൊതുവേ നമ്മളെ ആ ഒരു കാരണങ്ങൾ കൊണ്ട് നമ്മളെ വിളിക്കാതാവും. അത് അവർ വിളിക്കാതാവുക എന്ന് പറഞ്ഞാൽ ഡേറ്റ് ഇല്ലാത്തതിൻ്റെ പുറത്താണ്, അല്ലാതെ നമ്മളോട് സീരിയലുകാരോട് പ്രത്യേകിച്ച് ദേഷ്യമൊന്നും അവർക്കില്ല. ഡബ്ബിംഗ് കണ്ടിട്ട് ആരെങ്കിലും കമൻസ് പറഞ്ഞോ? തമിഴ് തെലുഗു ആക്ടേഴ്സ് ലാൽകൃഷ്ണയുടെ ചോദ്യം. ഞാൻ ജനത ഗാരേജ് എന്ന സിനിമ ജൂനിയർ NTRന് വേണ്ടി ഡബ് ചെയ്തപ്പോൾ അതിൻ്റെ ഡയറക്ടറും അതുപോലെ ജൂനിയർ NTRന് വേണ്ടിയിട്ട് തന്നെ ജയ് ലവകുശ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു ഹിറ്റ് പടമുണ്ടായിരുന്നു, അതിവിടെ രാവണാസുരൻ എന്ന പേരിലാണ് വന്നിരുന്നത്. അപ്പോൾ അത് മൂന്ന് ക്യാരക്ടേഴ്സാണ്, മൂന്ന് ട്രിപ്പിൾ റോളാണ് ജൂനിയർ NTR. ആ ജൂനിയർ NTRൻ്റെ മൂന്ന് റോളും ഞാൻ തന്നെയാണ് ഡബ് ചെയ്തത്. അപ്പോൾ അത് ഇവിടെ ടെസ്റ്റ് ഡോസ് അടിച്ചിട്ട് അത് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തപ്പോൾ അതിൻ്റെ ഡയറക്ടർ എന്നോട് ഇവിടുത്തെ ടീമിനോട് പറഞ്ഞത്, കൺഫേം ദ വോയ്സ്, ഐ ഗേവ് ഹിം ഫസ്റ്റ് റാങ്ക് വിത്ത് ഗോൾഡ് മെഡൽ എന്നാണ്. അപ്പോൾ അത്രയും വലിയൊരു അപ്രീസിയേഷൻ എനിക്ക് ആ അതിൻ്റെ സംവിധായകനിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. സന്തോഷ് ഹായ് ചേട്ടാ, ജേക്കബ് കേസ് സിനി ആകെ കാണുന്ന ഒരു സീരിയൽ ആണ്, വെരി ഗുഡ് സിനി, അടിപൊളി. മോഹൻകുമാർ, ജിത്തു ജെയിംസ്, സോന ഒരു ഹായ് പറയാമോ ചേട്ടാ? സോന ഹായ്, സോന സജന സജു, മൈ ഫേവറേറ്റ് സീരിയൽ ഈസ് പൗർണമി തിങ്കൾ. താങ്ക് യു, അങ്ങനെ തന്നെ ആവട്ടെ. ജേക്കബ് ഹായ്, പ്രേമിനെ വിശ്വസിക്കാത്തത് എന്താ? പ്രേമിനെ എനിക്ക് വലിയ ഇഷ്ടമാണ്, അവരൊക്കെ എൻ്റെ ചങ്കുകളല്ലേ, നന്ദേട്ടൻ്റെ കൂടപ്പറപ്പുകളാണ്. പക്ഷേ ചില സമയത്ത് ഓരോ എന്താ പറയുക തെറ്റുകൾ ചെയ്യുകയാണെന്ന് നന്ദേട്ടന് തോന്നുകയാണ്, നന്ദേട്ടൻ എപ്പോഴെങ്കിലും ഒക്കെ മനസ്സിലാവുമായിരിക്കും അല്ലേ, നോക്കാം. ജിത്തു ജെയിംസ് ഹായ്, ജേക്കബ് കെ, സോന ചാക്കുച്ചൻ ഒരു ഹായ് പറയാ ചേട്ടാ? ഹായ് സോന, ബിഗ് ബി സിനിമയിൽ ബാലയ്ക്ക് ചേട്ടനാണോ ഡബ് ചെയ്ത്? അല്ല, ബിഗ് ബിയിൽ ഞാനല്ല ഡബ് ചെയ്ത്, ജേക്കബ് കേസ്. അതിനുശേഷം അതിനു മുമ്പും അതിനുശേഷം കുറേ പടങ്ങളിൽ ഞാനാണ് ചെയ്തിട്ടുള്ളത്.
എനിക്ക് തോന്നുന്നു ബിഗ് ബിയിൽ ശരത്താണോ ഡബ് ചെയ്തതെന്ന് എനിക്കൊരു സംശയമുണ്ട്. നമ്മുടെ ശരത് ദാസ് ശരത്താണോ ഡബ് ചെയ്തതെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ജേക്കബ് കേസ്, ഹായ് ഹായ് ജേക്കബ്. സോന ചാക്കോച്ചൻ, സോന വി ചാക്കോച്ചൻ, ഹായ് രതീഷ് മോഹൻ എം എസ്, ഹായ് മോഹൻ കുമാർ. സേ സംതിങ് അബൌട്ട് വിഷ്ണു ആൻഡ് ഗൗരി. വിഷ്ണു ഒരു അടിപൊളി എന്താ പറയുക ചെക്കനാണ്. വിഷ്ണു ഭയങ്കര മിടുക്കനായിട്ടുള്ളൊരു ആർട്ടിസ്റ്റ് മാത്രമല്ല, അവൻ നല്ലൊരു ഇൻഡിവിജ്വലാണ്. ഭയങ്കര സിൻസിയറാണ്, എന്താ പറയുക, ഭയങ്കരമായിട്ട് സ്നേഹിക്കാൻ കഴിയുന്നൊരു വ്യക്തിത്വമാണ് വിഷ്ണുവിൻ്റെ. അതെല്ലാം അതിനപ്പുറം അവൻ നല്ലൊരു കുക്കാണ്, നസലായിട്ട് കുക്ക് ചെയ്യും. അവനെ കല്യാണം കഴിക്കുന്ന പെൺകുട്ടിക്ക് ഭക്ഷണത്തിന് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അതേപോലെ തന്നെയാണ് ഗൗരി. ഗൗരി ഷീ സോ സ്വീറ്റ്, വളരെ ഇന്നസെൻ്റാണ്, വളരെ സിൻസിയറാണ്. എനിക്ക് തോന്നുന്നു പെട്ടെന്ന് ദേഷ്യം വരുമോ എനിക്കൊരു സംശയമുണ്ട് പൗർണമിക്ക്. വേറൊന്നും കൊണ്ടല്ല, ഈ തുടുത്ത മുഖമായതുകൊണ്ട്, വെളുത്ത മുഖമായതുകൊണ്ട് പെട്ടെന്ന് മൂക്കൊക്കെ ചോക്കും, ദേഷ്യം വരും. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ, എനിക്കറിയില്ല. ബട്ട് ഷീസ് സോ സിമ്പിൾ, അതാണ്. ജേക്കബ് ഹായ്, ജേക്കബ് ഹായ് ഹായ്. മോഹൻ കുമാർ, പൗർണമി തിങ്കൾ ഷൂട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. മോഹൻ കുമാർ, ഈ ഷെഡ്യൂളിൽ എനിക്കില്ല. ട്രിവാൻഡ്രത്ത് ഷൂട്ട് നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, വളരെ സേഫായിട്ട്. ജ്യോതിരാജ് കായന, ഹായ് സോന. ഇഷാൻ, ഹായ് ഇസാൻ, ഇസാൻ എൻ എസ്, ഹായ്. സൈജു ഗ്രൂപ്പിനെ ഡബ് ചെയ്ത പടങ്ങൾ മയൂഖം, അവൻ്റെ ഫസ്റ്റ് മൂവി, സൈജുവിൻ്റെ ഫസ്റ്റ് മൂവി ഞാനാണ് ഡബ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഐ തിങ്ക് ലയൺ, ജോഷി സാറിൻ്റെ ലയൺ കൂടെ ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. രതീഷ് മോൻ എം എസ്, ഹായ്. സുഷമ കോശി, ഹായ്. ഇഷാൻ, ഹായ് ഇഷാൻ. ഇഷാൻ മെസ്, ഇസാൻ, സോറി ഇസാൻ ഇല്ലേ, ഇസാൻ എൻ എസ്, ഹായ് ഹായ്. ഉണ്ണികൃഷ്ണൻ ഉണ്ണി, അഭിനന്ദനങ്ങൾ, താങ്ക് യു. പ്രേമി റിയൽ ലൈഫ് പേരാണോ? ഹു ഇസ് ദറ്റ് പ്രേമി? മനസ്സിലായില്ല. സോനാവി ചാക്കോച്ചൻ, ഹായ്. മാലതി മാള, സവിതാ കുട്ടൻ, സോന ചാക്കോച്ചൻ, ഹായ്. രാഹുൽ മേനോൻ, ചേട്ടൻ ഇപ്പോൾ എവിടെയാണ്? ഞാനിപ്പോൾ വൈഫ് ഹൗസിലാണ് രാഹുൽ, മഞ്ചേരി, മലപ്പുറത്താണ്. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ, കാരണം ഞാൻ പറഞ്ഞില്ലേ ഒരു കാലത്ത് ഏഷ്യാനെറ്റിൽ, ഏഷ്യാനെറ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ, ദാറ്റ് ഈസ് ഇൻ നയൻറ്റീസ് ലാസ്റ്റ് 98 2000 എന്നൊക്കെ പറയുന്നത് എൻ്റെ പീക്ക് ടൈമായിരുന്നു. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയിട്ടാണോ സീരിയൽ ആക്ടർ ആയിട്ടാണോ ഏറ്റവും ഇഷ്ടം? എനിക്ക് ആസ് എൻ ആക്ടറാണ് എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ്. ആസ് എൻ ആക്ടർ, ഒരു നല്ല ആക്ടർ ആവുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ അംബിഷൻ. നല്ലൊരു, അതായത് നമുക്കൊരു ഒരു ഏജ് കഴിയുമ്പോൾ നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഫിലിം ഇൻഡസ്ട്രിയിൽ, ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ നമുക്കൊരു പേജ് ഉണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. പിന്നീടാണ് എനിക്ക് ഡബ്ബിംഗ് എന്ന് പറയുന്നത്. ഡബ്ബിംഗ് അതുപോലെ തന്നെ ഞാൻ സ്നേഹിക്കുന്നൊരു കല തന്നെയാണ്, ബട്ട് ഫസ്റ്റ് പ്രിഫറൻസ് ഫോർ ആക്ടിങ്. അനു ജോർജ്, ഈ തൃശ്ശൂർ ഭാഷ സീരിയൽ ഡബ് ചെയ്യുന്നത് താങ്കൾ തന്നെയാണോ മാഷെ? എന്തുടാ അനു ജോർജ് അങ്ങനെ സംശയം ചോദിക്കണേ, ഞാൻ തന്നെയാണ്. സംശയമുണ്ടാ? ഇപ്പം മനസ്സിലായോ? എനിക്ക് ഈ തൃശ്ശൂർ ഭാഷ നന്നായിട്ട് വരുള്ളൂ, അസൈഡ് പറ്റും. പൊളിക്കില്ലേ നമ്മൾ, എന്തൊക്കെയുണ്ട് വിശേഷം കണ്ടിയേ? ഹായ്, കാണുന്നില്ലേ ചേട്ടൻ ഇപ്പോൾ എവിടെയാണ്? രാഹുൽ, ഐ ടോൾ ഓൾറെഡി ദാറ്റ് ഐ എം ഇൻ മഞ്ചേരി, മൈ വൈഫ് ഹൗസ്. താങ്ക് യു ചേട്ടാ. സോന, താങ്ക് യു. ഹായ് മീര, ഹായ് മീര. രാഹുൽ, ചേട്ടൻ ഇപ്പോൾ എവിടെയാണ്? മാളവിക മാളു, ഗൗരി ചേച്ചിയെ കുറിച്ച് പറയൂ. ഗൗരി ചേച്ചിയെ കുറിച്ച് ഞാൻ പറഞ്ഞു, ഷീ സോ സച്ച് എ നൈസ് ഗേൾ. നൈസ് ഗേൾ എന്ന് ഞങ്ങൾക്ക് അറിയിട്ട് കുട്ടിയാണ്, ഞങ്ങൾക്ക് കുഞ്ഞു വാവയാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഗേൾ എന്നൊക്കെ പറയുന്നത്. എൻ എഫ് സി, ഹായ് ചേട്ടാ. വിജിൻ ഇഷാൻ, ഹായ്. ഹണി വി കെ, ഹലോ. ഹായ് ഹണി. ഷേന രാജി, ഹലോ ഹരി, ഹവ് യു. ഹായ് 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 ചേട്ടൻ ഇപ്പോൾ എവിടെയാണ്? ഷാഹിന, ഷാഹിന വീട് എവിടാ? മോഹൻ കുമാർ, സേ സംതിങ് അബൌട്ട് പൗർണത്തമിങ്കൾ ആർട്ടിസ്റ്റ്. ആർട്ടിസ്റ്റുകളെ കുറിച്ചെല്ലാം ഞാൻ പറഞ്ഞു. ഓൾ ഓഫ് സൂപ്പർബ്, എക്സലൻ്റ് പെർഫോമേഴ്സ്. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം അതാണ്. വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ കൂടെ പെർഫോം ചെയ്യുക എന്ന് പറയുന്നത് ഏതൊരു ആക്ടറുടെയും ഒരു വലിയ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് ഞാൻ വളരെയധികം എൻജോയ് ചെയ്യുന്നു. എസ്പെഷ്യലി ചിത്ര മാം, ചിത്ര മാമിൻ്റെ കൂടെ ഇത്രയും ദിവസത്തിന് ശേഷം എനിക്ക് ഒരൊറ്റ സീനിലാണ്, അല്ല ഒന്നല്ല രണ്ട് സീനിലാണ് എനിക്ക് കോമ്പിനേഷൻ കിട്ടിയത്.
അപ്പം അങ്ങനെ ഇരിക്കുന്നു. കട്ട് വെയിറ്റിംഗ് ചേട്ടാ, ചേട്ടൻ്റെ സൗണ്ട് കേൾക്കാൻ വേണ്ടി 666 ഞങ്ങൾ ഫാൻസുകാർ എന്നും കൂടെ തന്നെയുണ്ട്. താങ്ക് യു ഹർഷിക് ഓൾവേസ്. രാംചരണിൻ്റെ കട്ട ഫാൻസ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രാംചരണിന് വേണ്ടിയിട്ട് ചീറ്റ, അതുപോലെ വിനയ വിധേയരാമ, രംഗസ്ഥല, ഇത്തരം കുറേ നല്ല പടങ്ങൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഡബ് ചെയ്യാൻ, അദ്ദേഹത്തിന് വേണ്ടി ശബ്ദം കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാംചരണിൻ്റെ കുറേ ഫാൻസുണ്ട്. ഹർഷിക്കിനെ പോലെ തന്നെ വി പി എന്നൊക്കെ പറയുന്ന ചുമതലയുള്ള ഫാൻസുണ്ട്. അവരെല്ലാവരും ഞാൻ എന്ത് ചെയ്താലും എൻ്റെ കൂടെ കട്ടക്ക് നിൽക്കുന്ന പിള്ളേരാണ്. സോ ഹാപ്പി. ഗൗരി ചേച്ചി, വിഷ്ണു, മീര, ഹായ്, ഹായ് മീര, ഹായ്. നന്ദേട്ടന് സ്വന്തം ശബ്ദമാണോ ശരൺചേട്ട? എന്താ ജിഷ്ണു ഇങ്ങനെ ചോദിക്കുന്നത്? ഞാൻ എത്ര വർഷമായിട്ട് സ്വന്തം ശബ്ദത്തിൽ ഡബ് ചെയ്യുന്ന അഭിനയിക്കുന്ന ഒരാളാണ്. സൂര്യ, ഹായ് സൂര്യ. അഖിൽ, ഹായ്. ഇയാൻ, ഇസാൻ, ഹായ് ഇസാൻ. ആഷിത്, ഹായ് ചേട്ട. ആഷിത്, ഷിഫ, ഷിഫിൻ, ഹായ്. ഇസാൻ, ഹായ്. ഞാൻ ആകെ കാണുന്ന സീരിയൽ ആശ മാത്യു. സുധി കോപ്പ, ഹലോ സുധി, അടിപൊളി സുധി. സുധി കോപ്പ അല്ലേ മലയാള സിനിമയിലെ ഇന്നത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് ആക്ടേഴ്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സുധി, സുധി ഇപ്പം ലൈനിൽ വന്നിരിക്കുന്നത്. ഹീ ഈസ് വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട്സ്. ഹായ് സുധി, ഒരുപാട് സന്തോഷം ഇവിടെ കണ്ടതിൽ. സേഫായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. കലം കല, ഹായ്. ഹായ് ഇസാൻ, ഹായ്. ഇൻഡസ്ട്രിയിൽ വന്നിട്ട് എത്ര വർഷമായി ലാൽ കൃഷ്ണ? ദിസ് ഈസ് മൈ 29th ഇയർ ഇൻ ദ പ്രൊഫഷൻ. ലാൽ കൃഷ്ണ 29 വർഷം കഴിഞ്ഞിരിക്കുന്നു. 91 ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. മണികണ്ഠൻ മണി, ഹായ്. മുഹമ്മദ് സലിസാലി, എത്ര വർഷമായി അഭിനയിക്കുന്നത്? യെസ്, ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ 29th ഇയർ. മിനി സി ബി, ഹായ്. സോന ചാക്കോച്ചൻ, ഗോഡ് ബ്ലെസ് യു ചേട്ട. താങ്ക് യു സോന, താങ്ക് യു വെരി മച്ച്. നന്നായിട്ട് പ്രാർത്ഥിക്കുക. കമലേഷ് കൃഷ്ണ, ദൂരദർശനിൽ വന്ന വംശമല്ലേ ആദ്യ സീരിയൽ? അതിനെക്കുറിച്ചുള്ള എക്സ്പീരിയൻസ്. വംശം എൻ്റെ ആദ്യ സീരിയലല്ല, ആദ്യത്തെ മെഗാ സീരിയൽ ആണ്. അതിന് മുമ്പ് ഞാൻ രണ്ട് സീരിയലിൽ അഭിനയിച്ചിരുന്നു, പക്ഷേ എന്നെ നോട്ടബിൾ ആക്കിയത് വംശമാണ്. മലയാളത്തിൽ ആദ്യത്തെ മെഗാ സീരിയലാണ്, മലയാള സീരിയൽ ചരിത്രത്തിലെ ആദ്യത്തെ മെഗാ സീരിയൽ നായകനാവാനുള്ളൊരു ഭാഗ്യം കൂടി എനിക്ക് തന്ന സീരിയലാണ് വംശം. അതിൻ്റെ സംവിധായകൻ ശ്രീകുട്ടൻ സാറാണ് എൻ്റെ ഗോഡ് ഫാദർ. എല്ലാവരും ഞാൻ ഓർക്കുന്നു, കെ ജയകുമാർ സാറാണ് അതിൻ്റെ സ്ക്രിപ്റ്റിംഗ്. ശ്രീകുട്ടൻ സാറിൻ്റെ ബ്രദറും കൂടിയാണ് അദ്ദേഹം. രണ്ടുപേരും എം കൃഷ്ണൻ നായർ സാർ, പഴയ എം കൃഷ്ണൻ നായർ സംവിധായകൻ, അദ്ദേഹത്തിൻ്റെ മക്കളാണ്. അതിനകത്ത് മധുസാറ് മുതൽ ഞാൻ വരെയുള്ള, ഒരു പക്ഷേ ഇന്നും മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ ഇത്രയധികം സിനിമാ താരങ്ങൾ അഭിനയിച്ച ഒരു സീരിയൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയും. അത്രയും ഗംഭീരമായിട്ടൊരു പ്രോജക്റ്റായിരുന്നു ആ കാലഘട്ടത്തിൽ. ദാറ്റ് ഇസ് ഇൻ 96. ഇപ്പോൾ 25 വർഷമാവുകയാണ്, 25th വർഷമാവുകയാണ് വംശത്തിൻ്റെ. ഒരുപാട് ഒരുപാട് നല്ല അനുഭവങ്ങൾ, ഒരുപാട് പഠിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ലൊക്കേഷനാണ് എനിക്ക്. അഭിനയത്തിനെക്കുറിച്ചും പെരുമാറ്റത്തിനെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ എത്രമാത്രം ഡെഡിക്കേറ്റഡ് ആവണം, എത്രമാത്രം ഒരു ആർട്ടിസ്റ്റ് കിട്ടുന്ന കഥാപാത്രത്തിൽ ശ്രദ്ധിക്കണം എന്നൊക്കെ എനിക്ക് പഠിപ്പിച്ചു തന്ന ശ്രീകുട്ടൻ സാറിനെ ഞാൻ സാഷ്ടാംഗം മനസ്സുകൊണ്ട് പ്രണമിക്കുകയാണ്. ഒരുപാട് സന്തോഷം ഈ സമയത്ത് വംശത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചതിൽ. ഷംന ഷമു, ഹായ്. നീതുകുമാർ, ഹായ്. രാഹുൽ മേനോൻ, മുടി വളർത്തിക്കൂടെ? മുടി വളർത്തിയതാണ്, ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് അത് ഒതുക്കി വെച്ചതാണ്, ഒതുങ്ങി കിടക്കുകയാണ്. മുടി ഇഷ്ടംപോലെ ഉണ്ട് ബാക്കിലേക്ക്. ഇപ്പോൾ എവിടെയാണ് സുചിത്ര? ഇപ്പോൾ ഞാൻ നാട്ടിലാണ്. രഞ്ജിമ, ഹായ് രഞ്ജിമ. രഞ്ജിമ ഡോളി എന്ന് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട ഒരു പെങ്ങളൂട്ടിയാണ്, ക്ലാസ്മേറ്റാണ്, ഞങ്ങൾ നാട്ടുകാരാണ്. ഇന്ന് രഞ്ജിമയുടെ മോൾക്ക് 97% മാർക്ക് കിട്ടിയിട്ട് അവൾ പാസ്സായി. ഒരുപാട് ഒരുപാട് സന്തോഷവും അഭിമാനമുണ്ട് രഞ്ജു, അവളോട് പ്രത്യേകിച്ച് പറയണം. ഓക്കെ, അവിടെ വരുമ്പോൾ ഒരുപാട് സന്തോഷം. ആ ഓക്കെ, ഒന്നുമില്ല ഒന്നുമില്ല, ഒരു ജാടയുമില്ല നിങ്ങൾക്ക്. സൂപ്പർ, താങ്ക് യു, താങ്ക് യു. എന്തിനാണ് ജാട സിനിൽ സിനി? ആർക്കും ജാടയുടെ ആവശ്യമില്ലല്ലോ, നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ. ജാടയൊക്കെ ഇപ്പോൾ തീർന്നില്ലേ? കൊറോണ കണ്ടപ്പോൾ വന്നപ്പോൾ തീർന്നില്ലേ ജാടകളൊക്കെ? എല്ലാ ജാടയും അവസാനിച്ചു.
ഷിഫ ഷിഫിൻ നല്ല വോയിസാണ്, താങ്ക് യു ഷിഫ. ബിന്ദു ബിന്തെ, ആദ്യ സീരിയൽ ഏതായിരുന്നു? എൻ്റെ ഫസ്റ്റ് പ്രോജക്റ്റ് ഇറ്റ്സ് എ ടെലിഫിലിം, ഒരു ഷോർട്ട് ഫിലിം. 1991 എൻ്റെ ഫാദർ തന്നെ സംവിധാനം ചെയ്തു. എൻ്റെ അച്ഛനൊരു സാഹിത്യകാരനും നാടകകൃത്തും ഒക്കെയാണ്. കാളിദാസ് പുതുമന എന്നാണ് അച്ഛൻ്റെ പേര്. അച്ഛൻ സംവിധാനം ചെയ്തൊരു ഷോർട്ട് ഫിലിമിലാണ് ഞാൻ ആദ്യം അഭിനയിക്കുന്നത്. പൂർണ്ണവിരാമം എന്നായിരുന്നു അതിൻ്റെ പേര്. അത് കഴിഞ്ഞ് അച്ഛൻ തന്നെ സംവിധാനം ചെയ്ത സീരിയലുണ്ടായിരുന്നു, വ്യതിയാനം എന്ന് പറഞ്ഞിട്ട്. ബട്ട് അതിനേക്കാൾ കുറച്ചും കൂടി എനിക്ക് നോട്ടബിൾ ആയത് ഫറൂഖ് അബ്ദുള്ള, നമ്മളെയൊക്കെ കളിയച്ഛൻ എന്ന സിനിമ സംവിധാനം ചെയ്ത ഫറൂഖ്. ഫറൂഖട്ടൻ നമ്മളൊരു എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഒരു ചേട്ടനെ പോലെയാണ് ഫറൂഖട്ടൻ. ഫറൂഖട്ടൻ സംവിധാനം ചെയ്ത എൻ്റെ അച്ഛൻ്റെ സ്ക്രിപ്റ്റിൽ തുഞ്ചത്താചാര്യൻ എന്ന് പറയുന്നൊരു സീരിയൽ ഉണ്ടായിരുന്നു ദൂരദർശനിൽ. ദാറ്റ് ഈസ് ഇൻ 1992-93 കാലഘട്ടത്തിൽ. അതായിരുന്നു ഒരു പക്ഷേ എന്നെ കുറച്ചും കൂടെ നോട്ടബിളാക്കിയ ഒരു പ്രോജക്റ്റ്. സോന വി ചാക്കുച്ചൻ, തൃശ്ശൂർ ലാംഗ്വേജ് പൊളി. താങ്ക് യുട്ടാ, ഒരുപാട് നന്ദിയുണ്ട് സോന ചാക്കുച്ചൻ. അവിടെ അടിപൊളിയല്ലേ? എങ്ങനെയുണ്ട് മഴയൊക്കെ? നല്ല മഴയാണോ? ശ്രദ്ധിക്കണോടാ, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാസ്ക് ഒക്കെ വെച്ച് ഇറങ്ങിക്കോളൂ, അല്ലെങ്കിൽ പണി കിട്ടും. അഞ്ജന സെബാസ്റ്റ്യൻ, ഒരു പിടി അവിലുമായി സോങ് പാടാമോ? തീർച്ചയായിട്ടും പാടാം. സിന്ധു, ലവ് ലെറ്റേഴ്സ് ഒക്കെ വരാറുണ്ടോ എനിക്കോ? ലാൽ കൃഷ്ണ, നൗ ഐ ആം 44 ഇയർ, 44 വയസ്സായി. അപ്പോൾ ഒരു പക്ഷേ ഇന്ന് ഒരു പെൺകുട്ടികളുടെ മനസ്സിനകത്തുള്ള ഒരു പ്രായം കഴിഞ്ഞു. ഉണ്ടായിരുന്ന സമയത്ത് ഇഷ്ടംപോലെ ലവ് ലെറ്റേഴ്സും ഈ പറഞ്ഞമാതിരി കാർഡുകളും ഒക്കെ വരുമായിരുന്നു. ഇപ്പം അതിനൊരു പ്രായം കഴിഞ്ഞില്ല, അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നങ്ങളില്ല. ഡബ്ബിങ്ങിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടുണ്ട് നിതിൻ. നിതിൻ ഡബ്ബിങ്ങിന് 2014 എനിക്ക് സ്റ്റേറ്റ് അവാർഡ് വരുന്നത്. അത് കൗശിക് ബാബു എന്ന് പറയുന്ന നമ്മുടെ സ്വാമി അയ്യപ്പൻ, അയ്യപ്പനായിട്ട് അഭിനയിച്ച കൗശിക് ബാബു അഭിനയിച്ചൊരു സിനിമയുണ്ടായിരുന്നു, വൈറ്റ് ബോയ്സ്. ആ അതിൽ ഡബ് ചെയ്തിട്ടാണ് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് വരുന്നത്. മലപ്പുറം ഭാഷ അറിയാമോ? നിങ്ങളെന്താന്ന് പറയുന്നത്? നമുക്ക് കുറച്ചൊക്കെ അമ്മക്ക് അറിയട്ടോ, പഠിച്ചു വരണുള്ളൂ നമ്മൾ. ഷക്കീർ, ഹായ് ചേട്ടാ, സുഖമാണോ? ഞാനിപ്പോഴാണ് ദിനൂപ് മിഴുവേലി, ഞാനിപ്പോഴാണ് വന്നത്. ഹായ് ദിനൂപ്, നോ പ്രോബ്ലം. ലേറ്റാണ് വന്നാലും ലേറ്റസ്റ്റാ തന്നെ വന്നിരിക്കാം. നിങ്ങൾ നസിയ തവി കൗറി. അഞ്ജന സെബാസ്റ്റ്യൻ, ഹായ് മുജി പി വി, ഹായ് സദാനന്ദൻ ആലൂർ, ഹലോ ഡിയർ ഷൈന, ഹൗ ഈസ് റാണി? റാണി ഈസ് ഫൈൻ. ഷൈന സുഖമായിരിക്കുന്നു. ജ്യോതിലക്ഷ്മി, ഹായ് എന്താ വിശേഷം പറയൂ, സുഖമായിരിക്കുന്നു. ഹായ് വിനോദ്, അരുൺമോഹൻ അണ്ണാ, ഹായ് അജ്മൽ സാബു, ഫിലിംസ് ആർ എക്സലൻറ്റ്, താങ്ക് യു. ഷോർട്ട് ഫിലിംസ്, യാ താങ്ക് യു. ചേട്ടൻ സുഖമാണോ? സുഖമായിരിക്കുന്നു. ഹൗ ഈസ് റാണി ചേച്ചി ആൻഡ് ഡൂയിങ്? മുഹമ്മദ് ഷഹീർ, സുഖമാണ്. ഐ വാച്ച് യുവർ ഷോർട്ട് ഫിലിംസ്. മോഹൻ കുമാർ, താങ്ക് യു. ഈ ലോക്ക്ഡൗൺ സമയത്ത് കുറേ ഷോർട്ട് ഫിലിംസ് ഞാനും മോളും വൈഫും കൂടെ ഒക്കെ ചേർന്ന് 3-4 ഷോർട്ട് ഫിലിംസ് ഡയറക്റ്റ് ചെയ്തു. അത് ഗംഭീരമായിട്ട് എല്ലാവർക്കും ഇഷ്ടമായി. ഒരു പ്രോജക്റ്റ് മോള് ചെയ്ത പ്രോജക്റ്റ് ഇൻ്റർനാഷണൽ ലെവലിൽ അത് ബെസ്റ്റ് ഷോർട്ട് ഫിലിമായിട്ട് അംഗീകരിക്കേണ്ടായി. ഞാൻ എന്നാണ് ആ ഷോർട്ട് ഫിലിമിൻ്റെ പേര്. പോയി യൂട്യൂബിൽ നോക്കിയാൽ കാണാം. ഞാൻ ഷോർട്ട് ഫിലിം നടിച്ചാൽ മോളെ മോളുടെ പിക്ചറുള്ളൊരു ഷോർട്ട് ഫിലിം കാണാം. അതുപോലെ തന്നെ ലാസ്റ്റ് ചെയ്തത് ബ്ലഡ് ഡൊണേഷനെ ബേസ് ചെയ്തിട്ട്, ബ്ലഡ് ഡൊണേഴ്സ് കേരളയ്ക്ക് വേണ്ടിയിട്ട്. ലാലേട്ടനാണ്, ലാലേട്ടൻ്റെ FB പേജിലൂടെ അത് റിലീസ് ചെയ്തിരുന്നത്. താങ്ക് യു ലാലേട്ടനാ. ലാലേട്ടനെ ഞാനിവിടെ ഒരു നിമിഷം ഓർക്കുകയാണ്. മഹാദാനം എന്നാണ് ആ ഷോർട്ട് ഫിലിമിൻ്റെ പേര്. ഓക്കെ, പ്ലീസ് ഒരു ഹായ് തരുമോ രഞ്ജിമ? താങ്ക് യു രഞ്ജു, താങ്ക് യു. നോ താങ്ക്സ് യാർ, ഇതൊക്കെ നമ്മുടെ കടമയല്ലേ. ആ RRR, ഹായ് സുഖമാണോ? ബിനി ജോസ്, ഓൾഡ് സീരീസൊക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പറയും നിതിൻ മാം. യഷോറാ, ഉറപ്പായിട്ടും. കിച്ചു, ഹായ് കിച്ചു. സ്മിത ലക്ഷ്മി, ഹായ് കിച്ചു. ശ്രീകുട്ടി ശരത്, ഹായ്. ജോഷുവ മാത്യു, ഹായ് ശരൺ. ഹായ് ജോഷുവ. കിച്ചു ആസി, ഹലോ. ശ്രീകുട്ടി ശരത് സേഫാണോ? ശ്രീകുട്ടി ശരത് ഫാമിലി സേഫാണ്. ഒരു ഹായ് പറയൂ ശരൺ ചേട്ടാ. സ്മിത, ഹായ്. നസിയ തവിക് പ്രേമി സൂപ്പർ. ബിനി ജോസ്, കൊറോണ ഉണ്ടോ ആർക്ക്? എനിക്കോ? ബിൻസി ബൈജു, ഹായ്. ഇന്തലക്കുട തക്കുടു, എന്തൊക്കെയുണ്ട്? ഹായ് ശരൺ, സുഖമാണോ? സോജന സജു, കിച്ചു. ഹലോ കിച്ചു. ഹായ് ശ്രീകുട്ടി ശരത്, ഹായ് രാംചരൻ്റെ വോയിസ് പൊളി. താങ്ക് യു ശ്രീകുട്ടി, ഒരുപാട് സന്തോഷം.
ഇരുന്തലക്കാടൻ തക്കുടു എന്തൊക്കെയുണ്ട്? ഇതാ ഇരുന്തലക്കാടൻ തക്കുടു. എൻ്റെ അമ്മ ഏതാരാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നെ വിളിക്കുന്നതാണ്, പക്ഷെ ആരാന്ന് എനിക്ക് മനസ്സിലായുന്നില്ല. എനിവേ കിച്ചു ഹായ് ജോയൽ ഓഗസ്റ്റിൻ ശ്രീക്കുട്ടി സേഫാണ് ശ്രീക്കുട്ടി. കിച്ചു ഹായ് കിച്ചു കിച്ചു ആർ സി കിച്ചു ഒരുപാട് ഹായ് തരുന്നുണ്ട് കിച്ചു. ശ്രീക്കുട്ടി സേഫാണ്. ഓക്കെ, മിർഷാദ് പി പി ഈസ് വാച്ചിങ്. യാ മിർഷാദ്, ഐശ്വര്യ അജയ്, എറണാകുളം തിരിച്ചെത്തിയോ? ഇല്ല ചേച്ചിയും നാം ചെറു മലയാളം സംസാരിക്കുന്നുണ്ടല്ലോ, അത് ഈ ശബ്ദം കൊണ്ടാണ്. താങ്ക് യു ഡിയർ. ആയിഷ നോക്കിയാൽ മതി റിപ്ലൈ. സേഫാണോ ശരണേട്ട? എന്നെ മനസ്സിലായോ? വൈശാഖ് ശ്രീനന്ദനം. ഇല്ലടാ വൈശാഖ്, ഐ എം ഫ്രം കർണാടക. നിങ്ങളുടെ പൗർണമിങ് തിങ് സീഡിൽ കണ്ടു. ലച്ചു ചേച്ചി. ഓക്കെ ഹായ് നൈസ്. ശ്രീക്കുട്ടി ശരത് സേഫാണോ? ബിനു ജോസ് ഹായ് സുഖമാണ്. അനീഷ് ഗോപി ചേട്ട സേഫ് അല്ലേ? സേഫ്. കിച്ചു ആർ സി ചേട്ടാ ഹായ്. ഒരു പാട്ട് പാടിത്തരാം. നേരത്തെ ഒരാളൊരു പാട്ട് ചോദിച്ചില്ലേ? ഒരു പിടിയവിലുമായി ജന്മങ്ങൾ താണ്ടി ഞാൻ വരികയായി ദ്വാരക തേടി ഗുരുവായുർ കണ്ണനെ തേടി. ഒരു പിടിയവിലുമായി ജന്മങ്ങൾ താണ്ടി ഞാൻ വരികയായി ദ്വാരക തേടി ഗുരുവായുർ കണ്ണനെ തേടി. അഭിഷേകവേളയാണെങ്കിലും എൻ മുന്നിൽ അഭിഷേകവേളയാണെങ്കിലും എൻ മറന്നുപോയി. ആയിരം മണിയൊച്ചയെതിരേറ്റു എന്നെ അവിടുത്തെ കാരുണ്യമെതിരേറ്റു അവിടുത്തെ കാരുണ്യമെതിരേറ്റു. അതൊക്കെയാണ്, പെട്ടെന്ന് ചോദിക്കുമ്പോഴേ കൺഫ്യൂഷനായി പോകും. എനിവേ താങ്ക് യു, തെറ്റിച്ചതിൽ ക്ഷമിക്കുക. ശ്രീക്കുട്ടി ശരത് സേഫാണ്. ബിനുമോൾ ഹായ് ഹരി സുഖമാണ്. സുഖായനും ബിനുമോൾ. ബിനു മോൾ ഈസ് മൈ ക്ലാസ്മേറ്റ്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണ്. ബിനു ഒരുപാട് സന്തോഷം ഇവിടെ കണ്ടതിൽ. ബിൻസി ബൈജു ഹായ്. ഹായ് ബിൻസി. ശ്രീക്കുട്ടി സേഫാണ്. കിച്ചു ഹലോ കിച്ചു സേഫാണ്. ഓക്കെ കിച്ചു ആർ സി സേഫാണ്. കിച്ചു വളരെ സേഫാണ്. ഓക്കെ ഇപ്പോൾ ഷൂട്ട് ഇല്ല, നടന്നുകൊണ്ടിരിക്കുന്നു. എനിക്കില്ല ആര്യ, ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ലേഖ ബാനു ഹായ് ലേഖ. ശ്രീക്കുട്ടി ശരത് സേഫാണ്. കിച്ചു ഹായ്. സബി സബിത ചേട്ടാ സുഖമാണ്. എന്താ വിശേഷം? എന്ത് വിശേഷം? നിങ്ങളെപ്പോലെ തന്നെ ഞാനും വീട്ടിലിരിക്കുന്നു. രാംചന്ദ്രൻ ഫിലിമിൽ വോയിസ് കൊടുക്കുന്ന കേട്ടാൽ കേട്ടാൽ ആർ സി പറയുന്ന പോലെ തോന്നും. എന്താ ചെയ്യുക, അത് വോയിസ് എൻ്റെ ആയി പോവില്ലേ. ട്രിപ്പിൾ ആറിലും കേൾക്കണം, എനിക്കും ആഗ്രഹമുണ്ട്. ഞാൻ ആർക്കാണ് അതിനകത്ത് ഡബ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ. രാംചരണും ഉണ്ട്, ജൂനിയർ എൻ ടി ആറും ഉണ്ട്. നോക്കാം. ഓക്കെ ചിക്കൻ കിടുക്കാച്ചി സൂപ്പറായിരുന്നു. ആശാ മാത്യു, ചിക്കൻ കിടുക്കാച്ചി അല്ല മട്ടൻ കിടുക്കാച്ചിയാണ്. മട്ടൻ കിടുക്കാച്ചിയാണ്. ഓക്കെ താങ്ക് യു വെരി മച്ച്. എന്തായാലും നിങ്ങളൊക്കെ നേരിൽ കാണാൻ ആഗ്രഹമുണ്ട്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ഷുവറായിട്ടും സിനി പാപ്പശൻ, എല്ലാവരോടും ഞാൻ അന്വേഷണം പറയാം. സിനി ഉറപ്പായിട്ടും പറയാം. ലിനു ബാബു ഹായ്. സുമേഷ് പുതിയ പ്രോജക്റ്റ്, പുതിയ പ്രോജക്റ്റ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഏഷ്യാനെറ്റിൽ സീരിയൽ പ്രോജക്റ്റ് പൗർണമി തിങ്കളാണ്. സിനിമ ഉള്ളത് എനിക്ക് ശ്രീ കണ്ണൻ താമരക്കുളത്തിൻ്റെ മരട് 357 എന്ന മൂവിയാണ്. അതുപോലെ മൃച്ഛകടികം എന്ന് പറഞ്ഞൊരു സാൻസ്ക്രിറ്റ് മൂവിയുണ്ട്. ജയരാജ് സാറിൻ്റെ ബാക്ക് പാക്കേഴ്സ് എന്ന് പറയുന്ന മൂവിയുണ്ട്. അങ്ങനെ മൂന്നാല് സിനിമകൾ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്ന് റിലീസാവും എന്നുള്ളത് അറിയില്ല. എത്രയും പെട്ടെന്ന് തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ മാറി നമുക്ക് നല്ല സിനിമകൾ കാണാനുള്ള ഭാഗ്യം എത്രയും പെട്ടെന്ന് ഉണ്ടാവട്ടെ. ഡബ് ചെയ്ത സിനിമകൾ
കുഞ്ഞാലി മരയ്ക്കാറുണ്ട്, അങ്ങനെ രണ്ട് മൂന്ന് സിനിമകൾ എൻ്റെ ഡബ് ചെയ്തതുണ്ട്. കുഞ്ഞാലി മരയ്ക്കാറിൽ രണ്ട് വോയിസ് കൊടുക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്, സുനിൽ ഷെട്ടിക്കും അശോക് സെൽവൻ എന്ന് പറയുന്ന ഒരു തമിഴ് ആക്ടർക്കും, രണ്ടുപേർക്കും ഞാൻ തന്നെയാണ് ഡബ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ ഒരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു, പ്രിയൻ സാറിൻ്റെ കൂടെ ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റിയൊരു വലിയ ഭാഗ്യമായിരുന്നു. 44 ആണെങ്കിലും ഇപ്പോഴും ചുള്ളനാണ്. ഓ, ആരാണ് ഈ ഇരുന്തലക്കാടൻ തക്കടും മനസ്സിലാവുന്നില്ല. ഓക്കെ, ലീന പീറ്റർ, ക്ലിയർ അല്ല സ്ക്രീൻ, വൈ ഈസ് ഇറ്റ് നൗ ക്ലിയർ? ലീന പീറ്റർ, പ്രവീൺ തയ്യിൽ, ഇപ്പോൾ ക്ലിയർ ആണോ? ഇപ്പോൾ ഓക്കെ അല്ലേ? ഗോപിക ബിബിൻ ഒരു ഹായ് തരാമല്ലോ? തീർച്ചയായിട്ടും. ഹായ് ഗോപിക, ഐ എം സോ ഹാപ്പി. ഒരു ലൈവിൽ വന്നിരിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു സുഖം എന്ന് പറയുന്നത് അല്ലേ? എത്ര പേരെയാണ് നമുക്ക് പരിചയപ്പെടാനും കാണാനും അല്ലെങ്കിൽ നല്ല നല്ല വാക്കുകൾ കേൾക്കാനും നല്ല അഭിപ്രായങ്ങൾ കേൾക്കുമ്പോഴും നമുക്കൊരു എനർജിയാണ് ആക്ച്വലി, അതൊരു വലിയ സന്തോഷം. നാൽപ്പത്തി നാല് വയസ്സിലും ചുള്ളനാടു. താങ്ക് യു സിന്തോൾ ഷാ, നമസ്കാരം. സിന്തോൾ ഷാ, അത് നല്ല ഗംഭീര പേരാണല്ലോ. സിന്തോൾ എന്ന് പറയുന്നത് സോപ്പിൻ്റെ പേരുണ്ട്, നല്ല മണമാണ്. അതുപോലെ ഷായ്ക്കും നല്ല മണമാണെന്ന് ഞാൻ വിചാരിക്കട്ടെ. ഷിജി പി തോമസ്, സൂപ്പർ ആക്ടിംഗ് ആണ്. താങ്ക് യു ഷിജി, താങ്ക് യു വെരി മച്ച്. ശിവനന്ദ, സീരിയൽ കാണാറുണ്ട്. സരിത, സരിത ഹായ്, താങ്ക് യു. ശ്രീകുട്ടി, ശരത്, ജാടയില്ലാത്ത ആക്ടറാണ്. എനിക്ക് ജാട ഇല്ല, അങ്ങനെ തന്നെ പറയാം. പിന്നെ ഈ പറഞ്ഞ കാര്യം നമ്മൾ ചില സമയങ്ങളിൽ വളരെ റിസർവ്ഡ്, ആർക്കും ജാടയില്ല. ജാട കാണിക്കുന്നവർ എന്ന് പറയുന്നത് അത് ജാട മനഃപൂർവ്വം കാണിക്കുന്നതല്ല, അത് സത്യത്തിൽ ഞാൻ പറയാം കാണിപ്പിക്കുന്നതാണെന്നാണ് ഞാൻ പറയുക. എന്താ പറയുക, ചില സിറ്റുവേഷൻസിൽ നമ്മൾ അങ്ങനെ ആയിപ്പോകുന്നതാണ്. അതൊരിക്കലും ഒരു ആക്ടറുടെയും പ്രശ്നമല്ല. പിന്നെ ചില തോന്നലുകളുമാണ്. നമ്മൾ, ഞാനെപ്പോഴും പറയും, നമ്മൾ ഒരുപാട് ചിരിച്ചുകൊണ്ടിരുന്നാൽ പറയും ആ ചുമ്മാ ചെയ്യ് കളിച്ചുകൊണ്ടിരിക്കണമെന്ന് പറയും. നമ്മൾ മസിൽ പിടിച്ചിരുന്നാൽ പറയും ജാടയാന്ന് പറയും. പിന്നെ എന്താ നമ്മൾ ചെയ്യുക? നമുക്ക് ആരും പറയില്ല 44 ആയിരുന്നു. 44 ആണെങ്കിലും ഇപ്പോഴും ചുള്ളാണ്. താങ്ക് യു വെരി മച്ച്, താങ്ക് യു വെരി മച്ച്. മോഹൻ കുമാർ, നൈസ് സോങ്. താങ്ക് യു മോഹൻ ചേട്ടാ, പെട്ടെന്ന് പറഞ്ഞപ്പോൾ പാടിപ്പോയതാണ്. എനിക്ക് വരികൾ ഓർമ്മയില്ല, പണ്ട് പാടിയിരുന്ന സ്ഥിരം നല്ലൊരു പാട്ടായിരുന്നു അത്. ഷെർണേട്ട, ഇത്തിക്കര പക്കി അസോസിയേറ്റ് ആണ്. ആയി, അത് ശരി. ആ, നമ്മുടെ വൈശാഖ്, ഹലോ വൈശാഖ്, സങ്കടമായി പോയടാ പ്രോജക്റ്റിൽ അല്ലേ? നല്ലൊരു പ്രോജക്റ്റായിരുന്നു. ആ, പോട്ട്, വരും, നല്ലത് വരും. മിർഷാദ്, താങ്ക് യു മിർഷാദ്, സോങ് പൊളിച്ചു. എൻ്റെ മെസ്സേജ് ഒന്നും കാണുന്നില്ല. ലീന പീറ്റർ, അങ്ങനെ പറയരുത്, ഇങ്ങനെ എല്ലാ മെസ്സേജും ഇങ്ങനെ ഓടിപ്പോ. ഇത് പെട്ടെന്ന് പെട്ടെന്ന് മാറിപ്പോകുന്നോണ്ടേ. പാട്ട് പാടിച്ചിനി. സൂപ്പർ വോയിസ്, നല്ല ഗായകനാണല്ലേ ജിഷ്ണു. നല്ല ഗായകനൊന്നുമല്ല, അത്യാവശ്യം. സുഖാണോ? നൈസ് സോങ് ബിൻസി ബൈജു. താങ്ക് യു ബിൻസി, ഒരുപാട് സന്തോഷം. പ്ലീസ് സിംഗ് യുവർ ഫേവറേറ്റ് സോങ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സോങ് ഹണി. ഒരുപാട് നല്ല സോങ്സ് ഉണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് മെലഡി സോങ്സ് ആണ്. മെലഡി സോങ്സ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, പ്രത്യേകിച്ച് കുറച്ച് പഴയ പാട്ടുകൾ. ഹണിക്ക് വേണ്ടിയിട്ടൊരു ഹണി, തേൻ. തേനും വയമ്പും നാവിൽ തൂവും വാനം പാടി, തേനും വയമ്പും നാവിൽ തൂവും വാനം പാടി, രാഗം ശ്രീരാഗം പാടൂ. നീ വീണ്ടും 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 വീണ്ടും, തേനും വയമ്പും നാവിൽ തൂവും വാനം പാടി. ദാറ്റ്സ് ഫോർ ഹണി. താങ്ക് യു ഹണി. നൈസ് വോയ്സ് സുജന, താങ്ക് യു.
ഒറിജിനൽ പാട്ട് പോലെ സൂപ്പർ സുമേഷ് സുമേഷ് പാമ്പാടിയ യോ താങ്ക് യു വെരി മച്ച് കിച്ചു നൈസ് പൊളിച്ചു എന്താ ഈ സൗന്ദര്യത്തിൻ്റെ രഹസ്യം ആരും പറയില്ല എന്താണ് ഇരുന്തലത്തക്കൂടും അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണേ ഈ സൗന്ദര്യത്തിനകത്ത് പ്രത്യേകിച്ച് രഹസ്യങ്ങളൊന്നുമില്ല നന്നായിട്ട് വീട്ടിൽ വരുമ്പോൾ തേച്ച് കുളിക്കുക നല്ല എണ്ണ തേച്ച് കുളിക്കുക കണ്ടോ എൻ്റെ തലമുടി കണ്ടോ നല്ല എണ്ണ തേച്ച് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടോ അതുകൊണ്ടാണ് കൂടുതലായിട്ട് എനിക്ക് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുമ്പോൾ നിൻ്റെ നല്ല തലമുടിയാണ് ഇങ്ങനെ നീ ഇത് മെയിൻറ്റെയിൻ ചെയ്യണമെന്നൊക്കെ ചോദിക്കും എണ്ണ തേച്ച് കുളിക്കുക അത്രയേ ഉള്ളൂ ഒരുപാട് ഷാംപു യൂസ് ചെയ്യാതിരിക്കുക പിന്നെ നന്നായിട്ട് ഉറങ്ങുക വലിയ ടെൻസ്ഡായിട്ടുള്ള നടന്നിട്ട് കാര്യമൊന്നുമില്ല കേട്ടാ രാംശരണ് നിങ്ങൾ തന്നെ വോയിസ് കൊടുക്കണം ഫാൻസിന് അത് ആണ് ഇഷ്ടം തീർച്ചയായിട്ടും ഞാനല്ലല്ലോ തീരുമാനിക്കുന്നത് നിർഷാദ് അത് പ്രൊഡ്യൂസേഴ്സ് അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ കട്ട സപ്പോർട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ കേട്ടോ ശ്രീകുട്ടി ശരൺചേട്ടൻ്റെ സൗണ്ട് മാത്രമാണ് ചേരുന്നത് താങ്ക് യു വെരി മച്ച് ലീന എൻ്റെ മെസ്സേജ് റീഡ് ചെയ്യൂ തീർച്ചയായിട്ടും ലീന എന്നും ഇത് മാത്രമേ അയക്കുന്നുള്ളൂ ലീനയ്ക്ക് എന്താണ് അറിയേണ്ടത് വാട്ട് യു വോണ്ട് ടു നോ ഫ്രം മീ കിരൺ കൃഷ്ണൻ കിരൺ കൃഷ്ണൻ ഹായ് കിരൺ ബിബിൻ മാത്യു പറക്കാട്ട് സുഖമാണ് ബിബിൻ സജിത് ചിഗുവറ നല്ല കഥാപാത്രങ്ങൾ കിട്ടട്ടെ താങ്ക് യു ബിബിൻ മാത്യു പറക്കാട്ട് ഇപ്പോൾ എവിടെയാണ് നൗ ഇൻ മഞ്ചേരി മലപ്പുറം എൻ്റെ വൈഫ് ഹൗസിലാണ് ഉള്ളത് അണ്ണനെ നേരിട്ട് അറിയാമോ രാംചരണനെയോ ഈശ്വര വലിയ ആഗ്രഹമുണ്ട് അദ്ദേഹത്തിനെ പരിചയപ്പെടണമെന്ന് ഇതുവരെ സാധിച്ചിട്ടില്ല ഓക്കെ ഇനി ഞാൻ എൻ്റെ പേഴ്സണൽ കുറച്ച് കാര്യങ്ങൾ പറയാം ഞാൻ ജനിച്ചു വളർന്നത് പാലക്കാടാണ് പാലക്കാട് ചിറ്റൂർ എന്ന് പറയുന്ന നല്ലേപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് അച്ഛനും അമ്മയും അച്ഛൻ ഞാൻ നേരത്തെ പറഞ്ഞു അച്ഛൻ അധ്യാപകനാണ് ആയിരുന്നു ഇപ്പോൾ റിട്ടയർ ലൈഫിലിരിക്കുന്നു ഗവൺമെൻറ് ജോലി ആയിരുന്നില്ല അച്ഛനൊരു ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു കാളിദാസ് പുതുമന എന്നാണ് അച്ഛൻ്റെ പേര് അച്ഛനൊരു നാടകകൃത്തും സംവിധായകനും ഒക്കെ ആയിരുന്നു അമ്മ ഹൗസ് വൈഫാണ് ശാന്തിനി ദാസ് എന്നാണ് അമ്മയുടെ പേര് അമ്മ നന്നായിട്ട് പാടും അമ്മ പണ്ട് കുട്ടിക്കാലത്ത് ഒന്ന് രണ്ട് സിനിമകളിലൊക്കെ അഭിനയിച്ചിരുന്നു പി ഭാസ്കരൻ മാസ്റ്റർ സിനിമയിലൊക്കെ അഭിനയിച്ചിരുന്നു എനിക്കൊരു ചേച്ചിയാണുള്ളത് ചേച്ചി ഷെൽന എന്നാണ് ചേച്ചിയുടെ പേര് ഷെൽന വിജയ് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു സുഖമായിട്ടിരിക്കുന്നു ബ്രദർ ഇൻ ലോൻ്റെ പേര് വിജയരാഘവൻ ബ്രദർ ഇൻ ലോ ഒരു ബിസിനസ്സാണ് ഇപ്പോൾ ഒരു നാട്ടിൽ സെറ്റിൽ ചെയ്തു സൗദിയിലായിരുന്നു കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് അച്ഛൻ്റെ അമ്മയുടെ കൂടെ നാട്ടിലുണ്ട് അവർക്ക് രണ്ട് ആൺകുട്ടികൾ മൂത്തവൻ എം ബി ഒക്കെ കഴിഞ്ഞ് അവൻ്റെ പേര് വിപിൻ എന്നാണ് രണ്ടാമത്തെ ആൾ വിനയ് അവനും ഇപ്പോൾ ജസ്റ്റ് ഡിഗ്രിക്ക് ജോയിൻ ചെയ്തിരിക്കുന്നു അതൊക്കെയാണ് നാട്ടിലെ വിശേഷങ്ങൾ ഇപ്പോൾ നേരത്തെ ഈ ഗ്രൂപ്പിൽ വന്നിട്ടുള്ള രഞ്ജിമയാണെങ്കിലും ബിനുമോളാണെങ്കിലും ഇവരൊക്കെ എൻ്റെ കൂടെ പഠിച്ച ഒരു കോളേജ് മേറ്റ്സാണ് ഒരാൾ പ്ലസ് ടു കാലഘട്ടം മുതലുള്ള എൻ്റെ ഫ്രണ്ടാണ് രഞ്ജിമ ഒരു അഗ്രഹാരത്തിലാണ് ജനിച്ചു വളർന്നതും പഠിച്ചതും ജീവിച്ചതും ഒക്കെ അപ്പോൾ അതിൻ്റെ ഒരു കൾച്ചർ എൻ്റെ സ്വഭാവത്തിൽ ഉണ്ട് പിന്നെയാണ് അങ്ങോട്ട് ഈ പറഞ്ഞ ഒരു എറണാകുളത്തേക്ക് പറിച്ച് നട്ടത് പ്രൊഫഷന് വേണ്ടിയിട്ട് ഓക്കെ തുഷാര ലക്ഷ്മൺ ഹായ് പ്ലീസ് ഒരു ഹായ് പറയൂ യാശ്വ ശാന്തിനി കേസ് ഹായ് പുതിയ ഡബ് ചെയ്ത പടങ്ങൾ നിതിൻ പുതിയത് എൻ്റെ ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇനി വരാനുള്ളത് കുഞ്ഞാലി മരക്കാറാണ് അത് സുനിൽ ഷെട്ടിക്കും അതിനകത്ത് അശോക് സെൽവൻ എന്ന് പറയുന്ന രണ്ട് നടന്മാർക്കും ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട് അണ്ണനെ നേരിട്ട് അറിയാമോ അറിയില്ല രാംചരണിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല ബാംഗ്ലൂർ ബിൻസി ബാജു ഗീവ് വൺ ഹായ് ടു മൈ ചിൽഡ്രൻ ഹായ് ബിൻസി തീർച്ചയായിട്ടും ബിൻസിയുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ഹായ് സ്റ്റേ സേഫ് ഓക്കെ സ്റ്റേ ഹോം ആവശ്യമില്ലാതെ പുറത്തിറങ്ങണ്ട ഓക്കെ ബി സേഫ് വീണ പിറ്റേ എൻ്റെ എവിടെ ആരെയും ക്ലിയർ ഇല്ലാതെ അവിടെ ഒക്കെ ആയിരിക്കുമെന്ന് തോന്നുന്നു ഇവിടെ ഒക്കെയാണ് ഇവിടെ എനിക്ക് പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല തുഷാര ലക്ഷ്മൺ കുറച്ച് നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലം ഉണ്ട് കാരണം ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു മഞ്ചേരി ഒരു കുറച്ച് ഉള്ളിലേക്കുള്ളൊരു സ്ഥലത്താണ് നെറ്റിന് ചെറിയ പ്രോബ്ലം ഉണ്ട് കുറച്ച് സ്ലോ ആണ് തുഷാര ലക്ഷ്മൺ ഹായ് ഗീതു അനീഷ് എന്താ കോൾഡ് ആണോ നോ എനിക്ക് ജലദോഷം ഇല്ല ജലദോഷമേ ഇല്ല മേ ബി ചിലപ്പോൾ ഈ ഹെഡ്ഫോണിൽ സംസാരിക്കുമ്പോൾ അങ്ങനെ ഫീൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ സന്തോഷ് കൃഷ്ണൻ വംശം സീരിയലിലൂടെയാണോ ചേട്ടനെ കണ്ടു തുടങ്ങിയത് ഓക്കെ അതെ തീർച്ചയായിട്ടും വംശമാണ് എന്നെ നോട്ടബിളാക്കിയ പ്രോജക്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതിന് മുമ്പ് പ്രോജക്റ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും എന്നെ ആസ് ആൻ ആക്ടർ എന്നെ ജനങ്ങളിലേക്ക് എത്തിച്ചത് വംശമാണ്
അത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഏഷ്യാനെറ്റിലും അത് ടെലികാസ്റ്റ് ചെയ്തിരുന്നു. അതാണ് ഏറ്റവും വലിയ സന്തോഷം. ദൂരദർശൻ അന്ന് ഞാൻ പറഞ്ഞ സമയത്ത് ഈ 96 ദൂരദർശൻ മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഏഷ്യാനെറ്റ് വന്നതിന് ശേഷം ഏഷ്യാനെറ്റിലും വംശം ടെലികാസ്റ്റ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. അതൊരു വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. അതിലും ഞാൻ ഏഷ്യാനെറ്റിന് ഈ നിമിഷം ഓർക്കുകയാണ്. ഓക്കെ, ഹായ്, ലൈക്ക് യുവർ ആക്ടിങ് വെരി മച്ച്, വെരി നാച്ചുറൽ, താങ്ക് യു. ഉറപ്പായിട്ടും അശ്വിൻ അച്ചു വിജയ്, അശ്വിൻ അച്ചു വിജയ്, ഹലോ, ഹായ് അശ്വിൻ. സെലിൻ ബിൻസൻ, ഹായ്, സുഖാണോ? അങ്ങനെ പോണു മോനെ. സജിത് ചെഗുവേര, അണ്ണനെ നേരിട്ടറിയാമോ? ഇല്ല സജിത്, കണ്ടിട്ടില്ല. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അനുഭവങ്ങൾ പങ്കുവെക്കില്ലേ? ഉറപ്പായിട്ടും. എന്താ ഈ സൗന്ദര്യത്തിൻ്റെ രഹസ്യം? അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നന്ദേട്ട സുഖമാണ്. നിഷാർ പുഴയ്ക്കൽ, നിഷാർ സുഖമാണ്. നന്ദേട്ടന് പൗർണമി തിങ്കൾ കണ്ടപ്പോൾ കളിയൂഞ്ഞാൽ ഹിറ്റ്ലർ സിനിമകളിലെ ഏട്ടനെ ഓർമ്മ വന്നു. ആയി, അത് കലക്കി. അതെനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു വെരി മച്ച്. ഡബ്ബിംഗ് വോയിസ് പൊളിയാണ്, എസ്പെഷ്യലി രാം ചരൺ മൂവീസ്. താങ്ക് യു മോളെ. അമൽ സബിനാണെന്ന് പറഞ്ഞു. മോളല്ല, മോനാണ്. അമൽ എന്ന് പറയുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് എനിക്ക് ആ വിഷ തന്നിട്ടുള്ളത്. താങ്ക് യു വെരി മച്ച്. രഞ്ജു പറഞ്ഞ എൻ്റെ മൺ വീണയിൽ പാടുമോ? ഷൈന, എടാ ഷൈനയും ഈ പറഞ്ഞവരെ എൻ്റെ നല്ല ചങ്ങാതി കേട്ടോ. രഞ്ജു പറഞ്ഞത് ഞാൻ ആ കണ്ടില്ലടാ, ഇത് ഇങ്ങനെ ഓടിപ്പോയി. തീർച്ചയായിട്ടും എൻ്റെ മൺ വീണയിൽ ഉറപ്പായിട്ടും ഞാൻ പാടും. എൻ്റെ മൺ വീണയിൽ പാടിയിട്ടാണ് ഞാൻ എൻ്റെ ഭാര്യയെ പ്രണയിക്കാൻ തുടങ്ങിയത്. പാടാം. എൻ്റെ മൺവീണയിൽ കൂടണയാനൊരു മൗനം പറന്നു പറന്നു വന്നു, പാടാൻ മറന്നൊരു പാട്ടിലെത്തേൻ കണം പാറിപ്പറന്നു വന്നു. എൻ്റെ മൺവീണയിൽ കൂടണയാനൊരു മൗനം പറന്നു പറന്നു വന്നു, പാടാൻ മറന്നൊരു പാട്ടിലെത്തേൻ കണം പാറിപ്പറന്നു വന്നു. ഓക്കെ അല്ലേ രഞ്ജു, ഒപ്പിച്ചു അല്ലേ? ജോൺസൺ മാസ്റ്റർ മ്യൂസിക്കാണ്. അതിമനോഹരമായിട്ടുള്ള ദാസേട്ടൻ പാടിയൊരു പാട്ട്. ഈ പാട്ട് റാണിയുടെ കോളേജിലെ യൂണിറ്റി വിമൻസ് കോളേജ് ഇൻ മഞ്ചേരി വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഇനോഗ്രേഷന് പോയിട്ട് ഈ പാട്ട് പാടിയിട്ടാണ് അദ്ദേഹത്തെ ഞാൻ എൻ്റെ പക്കത്താക്കിയത്. ശരണേട്ട, ഞാനൊരു വെബ് സീരീസ് ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്, ഉടൻ റിലീസാകും. സപ്പോർട്ടാണ് നിനക്ക് സപ്പോർട്ട് വേണ്ടതെന്നാണ് പറയേണ്ടത്. അഭിനയിച്ചിട്ടുള്ള സപ്പോർട്ടാണെങ്കിൽ ഉറപ്പായിട്ടും കൂടെ ഉണ്ട്, അല്ലാണ്ട് ചുമ്മാ തംസ പിടിപ്പിക്കുക മാത്രം. ഓക്കെ, അഭിനയിക്കാൻ വിളിച്ചോളാം മര്യാദക്ക്. എന്നെക്കുറിച്ച് രണ്ട് വാക്ക്, ഇരുന്തലക്കാടൻ തക്കുടു. അത് ആരാന്ന് ആദ്യം പറയണം. ഇരുന്തലക്കാടൻ തക്കുടു ആരാണെന്നുള്ളത് പറഞ്ഞാൽ മാത്രം ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് രണ്ട് വാക്ക്. എനിക്ക് ആ പേര് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഇരുന്തലക്കാടൻ തക്കുടു. യെസ് ലീന പീറ്റർ, താങ്ക് യു ലീന. രാംചന്ദ്ര ഒരു ഡയലോഗ് പറയുമോ? വെരി സോറി, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പ്രഭാത്, എനിക്ക് ഞാനങ്ങനെ ഓർത്ത് വയ്ക്കാറില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. രംഗസ്ഥലയിൽ ഒന്നും എനിക്ക് നോ ഐഡിയ അടിയർ. ഞാൻ ഒരു ക്യാരക്ടേഴ്സിൻ്റെ, ഞാൻ ഇന്ന് വരെ ഡബ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടേഴ്സിൻ്റെയും ഡയലോഗ്സ് ഞാൻ ഇന്ന് വരെ പറഞ്ഞിട്ടുമില്ല. ഐ മീൻ ഞാനത് ഓർത്ത് വയ്ക്കാറില്ല, എനിക്ക് എൻ്റെ ആവശ്യം വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട്. മേ ബി എൻ്റെ തെറ്റായിരിക്കാം, ക്ഷമിക്കുക. ചേട്ടൻ എൻ്റെ പെണ്ണ് സീരിയലിലെ ക്യാരക്ടർ ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ തീർച്ചയായിട്ടും ആ ഇല്ലിക്കൻ, ഫാദർ ഇല്ലിക്കൻ, അതും ഇതേപോലൊരു തൃശ്ശൂരുകാരനായിരുന്നു. മുടി സൂപ്പർ, ഈരന്തലക്കാടൻ. താങ്ക് യു. ഹായ് ചേട്ടാ, രഞ്ജിനി കിളിമാനൂർ. താങ്ക് യു രഞ്ജിനി. മഞ്ജു അരുൺ, ഹലോ ഹലോ, ഹൗ ആർ യു? യാ ഫൈൻ ഡിയേഴ്സ്, ഹൗ ആർ യു? ടോം മോനു, ഹായ്. ലമീസ ലാമി, ഹലോ. ടോം മോനു അഗെയിൻ സേസ് ഹായ്. ഹായ് ടോം. അഖിൽ അശോകൻ, ഹായ്. ടോം ടോം മോനു, ഹായ് ഹായ്. സന്തോഷ് കൃഷ്ണൻ, വംശം സീരിയലിലെ മാധവ മേനോൻ്റെ പേരക്കുട്ടി, കറക്റ്റ്.
മണിമംഗലം മാധവൻ മേനോൻ്റെ പേരുകുട്ടി എൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ചിരുന്നത് ഈ ഇടയ്ക്ക് നമ്മളെ വിട്ടുപോയ രവി വള്ളത്തോൾ ചേട്ടനായിരുന്നു. രവി ചേട്ടനും മങ്ക മഹേഷ് ആൻ്റി മങ്ക ചേച്ചിയുടെയും മോനായിട്ടാണ് ഞാൻ അതിനകത്ത് ശരത് എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് വന്നത്. ജിഷ്ണു എം പിള്ളൈ, ശരൺ ചേട്ടനെ നേരിൽ കണ്ട് സംസാരിക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് എപ്പോഴെങ്കിലും അതിനൊരു അവസരമുണ്ടാവട്ടെ. ഗുഡ് ആക്ടിങ് ശ്വേത സുഭാഷ്, താങ്ക് യു. ശരൺ ശരൺ, രാം ശരൺ അണ്ണൻ്റെ ഒരു മാസ് ഡയലോഗ് പറയാമോ? ഈശ്വര, ഒരിക്കലും എനിക്ക് സാധിക്കില്ല. കാരണം രാം ശരണൊക്കെ അടിപൊളിയായിട്ട് ഗംഭീരമായിട്ടുള്ള വലിയ വലിയ ഡയലോഗ്സ് പറയുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡയലോഗ്സൊക്കെ കാണാതെ പറയാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി. ഹായ് പറയൂ. ലമീസ ലാമി, ലമീസ ഹായ്. മിനിമോൾ മിനി ഹായ്. ആരോമൽ, എന്താണ് പ്രേം ജയിൽ പോയപ്പോൾ സീരിയൽ കണ്ടു, അറിയാതെ കണ്ണ് നിറഞ്ഞു. എൻ്റെ മോൻ എല്ലാവരോടും പറഞ്ഞു നന്ദേട്ടൻ പ്രേമിനെ ജയിലിട്ടതിന് മമ്മി കരയും, നന്ദേട്ടനെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കണം. നന്ദേട്ടൻ എന്താ ചെയ്യുക? നന്ദേട്ടൻ ഈ പറഞ്ഞ മാതിരി ആനി പറയണത് കേട്ടിട്ട് ഇപ്പം ആനിയുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ? എന്തൊട്ട് ചെയ്യാനാണ്? നന്ദേട്ടനെ പറ്റിക്കല്ലേ? നന്ദേട്ടൻ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴെങ്കിലും നന്ദേട്ടനത് തിരിച്ചറിയുമ്പോൾ ഒരു പൊളി ഉണ്ടാവും, അതുറപ്പാണ്. ബേബി ഗിരിജ, ഹായ് ബേബി. അമൃത കൃഷ്ണ, ഹായ് ചേട്ടാ, താങ്ക് യു. ഹായ് മോളെ. അഞ്ജന അഞ്ജു, അഞ്ജന അഞ്ജു. സുനിൽ തുടിയംപ്ലാക്കൽ, സുനിൽ തുടിയംപ്ലാക്കൽ ഹായ് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്. മനോജ് എം എസ്, ഹലോ സർ. ഹായ് മനോജ്. രാംചരൻ്റെ വോയിസ് അല്ലേ? അതെ, തീർച്ചയായിട്ടും ചേട്ടാ. ഹായ് ജിൻസൺ. ഹർഷിക് രംഗസ്ഥലിൽ ഉണ്ടായത് എല്ലാം അറിയില്ല ഹർഷിക്, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, സത്യമായിട്ട് ഓർമ്മ കിട്ടുന്നില്ല. പാർണമി തിങ്കൾ സീരിയൽ സൂപ്പറാണ്. മിനിമോൾ മിനി, നന്ദേട്ട ഒരു ഹായ് പറയൂ. അനീഷ് ഗോപി, തീർച്ചയായിട്ടും ഹായ്. സുഖമാണോ? എന്നാണ് ഷൂട്ട്? ഇന്ന് ഷൂട്ടില്ലായിരുന്നു. ഷൂട്ട് ഇന്ന് ഈ ഷെഡ്യൂൾ എനിക്കില്ല അമൃത കൃഷ്ണ, ഈ ഷെഡ്യൂളിൽ റെസ്റ്റാണ് എനിക്ക്, അപ്പോൾ വീട്ടിൽ തന്നെയുണ്ട്. അലൻ ഷിബു, ഹായ്. ജിൻസൺ മാതാ, ഏറ്റുമാനൂർ കാർക്കൊരു ഹായ് തരണേ. ഞാൻ ജിൻസൺ, തീർച്ചയായിട്ടും. ഹായ് ജിൻസൺ. എല്ലാ ഏറ്റുമാനൂരുകാരോടും എൻ്റെ സ്നേഹാന്വേഷണം. എല്ലാവരും വളരെ സേഫായിട്ടിരിക്കുക. പൗർണമി തിങ്കൾ എന്ന പ്രോജക്റ്റ് കാണുന്നതിൻ്റെ കൂടെ തന്നെ കുടുംബ വിളക്ക് എന്ന് പറയുന്ന ഏഷ്യാനെറ്റിലെ പ്രോജക്റ്റും കാണണം. ഇപ്പോൾ പുതിയൊരു പ്രോജക്റ്റ് അവിടെ തുടങ്ങിയിട്ടുണ്ട്, അമ്മ അറിയാതെ എന്നൊക്കെ പറയുന്ന പ്രോജക്റ്റ്. അതുപോലെ മൗനരാഗം, ഒരുപാട് നല്ല പ്രോജക്റ്റുകൾ ഏഷ്യാനെറ്റിലുണ്ട്. അപ്പോൾ എല്ലാവരും എല്ലാ പ്രോജക്റ്റുകളും കാണുക, നല്ല നല്ല പ്രോജക്റ്റാണ്. ഓക്കെ, കുടുംബ വിളക്കും പൗർണമി തിങ്കളും ഒരേ പ്രൊഡക്ഷനാണ്. ചിത്ര മാം, ചിത്ര ഷണോയ് തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരേ ടീമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ടീമിനൊക്കെ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. അവിടെയുള്ള ഓരോരുത്തരെയും, ഓരോ ടെക്നീഷ്യൻസിൻ്റെയും ഡെഡിക്കേഷൻ, അവരുടെ എല്ലാം സപ്പോർട്ട്, ഈവൻ ഫ്രം ദ പ്രൊഡക്ഷൻ ബോയ്സ് ടു ഡിറക്ടർ, എല്ലാവരും മിടുക്കന്മാരാണ്. വളരെ എന്താ പറയുക, എനർജറ്റിക്കാണ്, വളരെ പോസിറ്റീവാണ്, ഭയങ്കരധികം സ്നേഹിക്കുന്ന കുട്ടികളാണ്. ഒരുപാട് സന്തോഷമുണ്ട്. സൂപ്പർ സോങ്, രഞ്ജിമ. രഞ്ജിമ എന്നോട് പറയുകയാണ് സൂപ്പർ സോങ് ആണെന്ന്. ഷൈന രാജീവ്, ഓ താങ്ക് യു ഡിയർ. ഞാൻ ഇത് കഴിഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് രണ്ടെണ്ണത്തിന്. ജീവ, ഹായ് ചേട്ടാ. ഹായ് ചേട്ടോ. ശരൺ ചേട്ടാ, സിനൻ കണ്ടൽ. സിനൻ കണ്ടാലാണോ കണ്ടലാണോ? ഓക്കെ, ശരൺ ചേട്ടാ ഹായ്. സൂപ്പർ മിനിമോൾ, നൈസ് സോങ് ചേട്ടാ. ഐ ആം ഫ്രം കോയമ്പത്തൂർ. ജീവ, മലയാളിയാണോ ആർ തമിഴാണ്? നീങ്കിയ കോയമ്പത്തൂരിൽ സേഫാ ഇരിക്കീങ്ളാ? തമിഴ്നാ സേഫാ ഇരിക്ക. നീങ്ക മലയാളത്തിലാണെങ്കിൽ വളരെ സേഫായിട്ട് ഇരിക്കുക. ആവശ്യമില്ലാത്ത യാത്രകളൊന്നും വേണ്ട. രംഗസ്ഥലത്തിലൊരു ഡയലോഗ് ഹർഷിക്ക്, ഇല്ലടാ അറിയില്ലടാ, ഒരു പിടുത്തവും കിട്ടുന്നില്ല. അതാണ്, ഹിന്ദി സോങ് ഇഷ്ടമാണ് എങ്കിലൊരു സോങ്. ലീന പിറ്റ, ഷുവർ ഹിന്ദി സോങ് ഉറപ്പായിട്ടും ഞാൻ പാടാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ മുഹമ്മദ് റാഫി സാബിൻ്റെയൊക്കെ വലിയ ആരാധകനാണ്. റഫി സാബിൻ്റെ പാട്ടുകളോട് വലിയ ഇഷ്ടമുള്ള ഒരാളാണ്. ലീന പീറ്റർ,
ലീന ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞിരുന്നു എന്നെ എൻ്റെ മെസ്സേജ് വായിക്കുന്നില്ല എന്നൊക്കെ. അപ്പോൾ അതേ ലീനയ്ക്ക് വേണ്ടിയിട്ട് ഒരു നല്ലൊരു ഹിന്ദി സോങ് ഞാൻ പാടാം. സുഹാനീ രാത് ഢൽ ചുക്കി ना जाने तुम कब आओगे, सुहानी रात ढल चुकी ना जाने तुम कब आओगे, जरा की रुख बदल चुकी, ना जाने तुम कब आओगे, सुहानी रात ढल चुकी ना जाने तुम कब आओगे. ओके लीना, എനിക്കറിയാവുന്ന ഒരു പാട്ട് പാടിയതാണ്. യെസ് ജിൻസൺ ചേട്ടാ, ഏറ്റുമാനൂരുകാർക്ക് ഞാൻ ഹായ് പറഞ്ഞു. ഓക്കെ ഹായ്. ഈ പാട്ട് കേട്ട് വീണുപോയ റാണി ചേച്ചി ഇപ്പോൾ പാടുന്ന പാട്ട് ഏതാ ശരൺ ചേട്ടാ? സിനി പാപ്പച്ചൻ. റാണി ചേച്ചി പാടുന്നത് എൻ്റെ പൊന്നു പെട്ടുപോയല്ലോ എന്നുള്ള പാട്ടാണ് പാടുന്നത്. രാംചരൻ്റെ ഒരു ഡയലോഗ് പറയൂ. നുഹാൻ, നോ ഐഡിയ മാൻ, സത്യമായിട്ടാ മാം, റിയലി സോറി. എനിക്ക് ഓർമ്മ കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ, ഈ ഡയലോഗ്സ് ഞാൻ അങ്ങനെ പഠിച്ച് വെച്ചിട്ടില്ല. ഇനി ഞാൻ തീർച്ചയായിട്ടും ഞാൻ പഠിച്ച് വയ്ക്കുന്നതായിരിക്കും. രാംചരൻ്റെ ഒരു ഡയലോഗ് പറയൂ, നോ ഐഡിയ. നിങ്ങൾ ഡയലോഗ് ടൈപ്പ് ചെയ്തു, ഞാൻ വേണമെങ്കിൽ അത് രാംചരൻ എങ്ങനെ പറയുമെന്നുള്ളത് ഞാൻ അത് വേണമെങ്കിൽ പറയാം. അനീഷ് ഗോപി, സൂപ്പർ സോങ്, താങ്ക് യു ഡിയർ. ഹായ് ശരൺ ചേട്ടാ, ഒരു ഹായ് തരൂ അക്ഷര മലയിൽ. തീർച്ചയായിട്ടും ഹായ് ഡിയർ, ഹായ്, ഒരുപാട് സന്തോഷം. നെറ്റ് ഒരുപാട് പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഒരുപാട് 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 പ്രശ്നങ്ങൾ കാണിക്കുന്നു. ഇപ്പം എന്താണ് അവസ്ഥ? അനു മഹേശൻ, ബിയേർഡ് മാൻ. തീർച്ചയായിട്ടും ചില ക്യാരക്ടേഴ്സിന് വേണ്ടി നമ്മളിങ്ങനെ താടിയൊക്കെ വയ്ക്കില്ല, അങ്ങനെ വെച്ച് പോയതാണ്. ഹായ് ശരൺ ചേട്ടാ. ജോൺ ജേക്കബ്, താങ്ക് യു. റോബിൻ ടോണി, റോബിൻ ടോണി മന്നംപേട്ട, ഹായ്. കൃഷ്ണപ്രിയ നായർ, ഹായ് കൃഷ്ണപ്രിയ. സിജി പോളി, ഹായ്. വിജയലക്ഷ്മി ജനാർദ്ദൻ ഈസ് വാച്ചിങ്, ഹായ് വിജയലക്ഷ്മി ജനാർദ്ദൻ, സ്റ്റേ സേഫ്. ചേട്ടൻ, ഇനി മുതൽ രാംചരൺ സൗണ്ട് ചേട്ടൻ മാത്രമേ കൊടുക്കാവൂ. എൻ്റെ പൊന്നു, എല്ലാം ആഗ്രഹമുണ്ട്, പക്ഷെ അവരുടെ അതിൻ്റെ സംവിധായകൻ തീരുമാനിക്കണം, അതാണ് അവസ്ഥ. അരവിന്ദ് എം ഈസ് വാച്ചിങ്, ഹായ് അരവിന്ദ്. രാംചരണിനെ കുറിച്ചൊരു അഭിപ്രായം, നിങ്ങൾക്ക് ഡബ്ബിങ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഫീൽ? ഹീസ് എ വണ്ടർഫുൾ ആക്ടർ, ഒരുപാട് നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ടൈമിങ്ങുള്ളൊരു ആക്ടറാണ്. ഒരുപാട് ഡബ്ബിങ് സിനിമകളിൽ ഞാൻ ഒരുപാട് നടന്മാർക്ക് വേണ്ടി ഡബ് ചെയ്തിട്ടുണ്ട്, പക്ഷേ രാംചരൺ ഈസ് എന്താ പറയുക, ഈസ് വണ്ടർഫുൾ, ഈസ് എക്സലൻറ്റ്, ഈസ് ബ്രില്യൻറ്റ്, ഈസ് എ ബ്രില്യൻറ്റ് ആക്ടർ, ഗംഭീരനായിട്ടുള്ളൊരു ആക്ടറാണ്. ശ്വേത സുഭാഷ്, ഹവ് ആർ യു? എൻ്റെ പേരൊന്ന് പറ സിജി പോളി. എൻ്റെ പേരൊന്ന് പറ അഞ്ജലീനോ. ഓക്കെ അമീന, അമീ ഹായ് ചേട്ടാ. അനു മഹേശൻ, ഹായ് അമീന, ഹായ് ചേട്ടാ. അനു മഹേഷൻ ബ്രദർ, അനു മഹേഷൻ ഹായ്.
കൃഷ്ണപ്രിയ നായർ, ഹായ് കൃഷ്ണപ്രിയ. പണ്ട് കടൽ എന്നൊരു സീരിയൽ അഭിനയിച്ചല്ലോ മായ മോഷ്മി ചേച്ചി, അവരെ സീരിയലിലൊന്നും കാണാനില്ല. സാജൻ കുമാർ, അത് കടലല്ല, അതിൻ്റെ പേര് ബാവച്ചേട്ടനായിരുന്നു എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്. അലകൾ, അലകൾ എന്നായിരുന്നു ആ സീരിയലിൻ്റെ പേര് ദൂരദർശനിൽ. മായ ഇപ്പോൾ വീണ്ടും അഭിനയ രംഗത്തേക്ക് വന്നതിൻ്റെ ഇടയ്ക്ക് അവൾക്കൊരു ചെറിയൊരു ബ്രേക്ക് ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ ഈ കുടുംബവും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക്, പ്രത്യേകിച്ച് സ്ത്രീകളല്ലേ, അപ്പോൾ കുട്ടികളെ വളർത്തുക വലുതാക്കുക എന്നൊക്കെ പറയുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ബ്രേക്ക് മായയ്ക്കുണ്ടായിരുന്നു. അപ്പോൾ മായ അഗെയിൻ ഷീസ് കമ്മിങ് ബാക്ക്. മായയൊക്കെ അതുപോലെ തന്നെ ഇരിക്കുന്നു. മൗസ്മിയൊക്കെ അരവിന്ദ്, കൃഷ്ണപ്രിയ, അക്ഷരാമലയിൽ, നിവേദിത രാജഗോപാൽ. അതാരാണോ ഈ നിവേദിത രാജഗോപാൽ? അതെൻ്റെ അനിയത്തിക്കുട്ടിയാണ്. അപ്പോൾ അനിയത്തിക്കുട്ടി അപ്പുറത്തിരുന്നിട്ട് ഇങ്ങനെ ഹായ് എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് എൻ്റെ അടുത്ത്. ഷീസ് എ ഡോക്ടർ, ഡോക്ടർ നിവേദിത രാജഗോപാലാണ്. എൻ്റെ ചക്രക്കുട്ടിയാണ്, മിടുക്കിയാണ്, നല്ലൊരു ഡാൻസറാണ് അവൾ. അവൾക്കൊരു അനിയത്തിയുണ്ട് നയൻതാര, അവളും വളരെ മിടുക്കിയാണ്. ആനന്ദ് ശങ്കർ, അടുത്ത മലയാളം മൂവി വല്ലതും പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട്? മരട് 357 ആണ് എനിക്ക് റിലീസ് ചെയ്യാനുള്ള. മൂന്ന് സിനിമയുണ്ട്, മരട് 357, അതുപോലെ അത് കണ്ണൻ താമരക്കുളത്തിൻ്റെ സിനിമ, അതുപോലെ തന്നെ ശ്രീ ജയരാജിൻ്റെ ബാക്ക് പാക്കേഴ്സ് എന്ന് പറയുന്ന കാളിദാസ് ജയറാം നായകനായിട്ടുള്ള സിനിമ, മൃച്ഛകടികം എന്ന് പറയുന്ന ഒരു സാൻസ്ക്രിറ്റ് മൂവി. ഈ ഇത് മൂന്നുമാണ് സത്യത്തിലുള്ളത്. റഹീന, റഹീന, ഹായ് ശരൺ ചേട്ടാ, ഹായ് റഹീന. രാംചരൺ, നിങ്ങളുടെ വോയിസ് പക്കാണ്. താങ്ക് യു നുമാൻ. ബെന്നി മത്തായി, ഹായ് ശരൺ. താങ്ക് യു ബെന്നി. ധനേഷ് പയോളി ചേട്ടാ, ഹായ് ധനേഷ്. വിഷ്ണു വി നായർ, തമ്പുരാനേ വന്നു, നമ്മുടെ ചെക്കൻ എത്തി ഇവിടെ. എടാ, നിന്നെ ഇവിടെ ചോദിച്ച ആൾക്കാർ നിന്നെ ക്രൂശിലേറ്റ്, നിന്നെ മറ്റേ ജയിലിൽ കയറ്റിയതിന് ഇവിടെ എന്നെ പൊങ്കാലിട്ടുകൊണ്ടിരിക്കുകയാണ് ചില ആൾക്കാർ. നീ പാവമാണ്, ഗൗരി പാവമാണ്, അവരെ ഒന്നിപ്പിച്ചുകൂടെ, എന്തിനാണ് അവരെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര പ്രശ്നം. അപ്പം നിൻ്റെ, നിന്നെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ നിന്നെക്കുറിച്ച് കുറേ നുണ പറഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. നിന്നെക്കുറിച്ചും ഗൗരിയെക്കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് നുണ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു അല്ലേ? ഓക്കെ, വളരെ സേഫായിട്ടിരിക്കണം. മിസ് യു. ശ്രീജ അനിൽകുമാർ, ഹായ് ശ്രീജ. കൃഷ്ണപ്രിയ നായർ, സ്വപ്ന ഫെബി, ശ്രീലക്ഷ്മി, ഹായ് വിഷ്ണു. ലൈവിലുണ്ടല്ലോ. അതേ ശനി, ഇപ്പം ലൈവിലവൻ വന്നു. അനീഷ് ഗോപി, നന്ദേട്ടാ, ഒരു ഹായ് പറയൂ. അനീഷ് ഗോപി, ഷുവർ, ഹായ്. ശിനൻ കണ്ടാൽ കണ്ടൽ, മല്ലു രാംചരൺ, അതെ മല്ലു രാംചരണാണ്. ആനന്ദ് ശങ്കർ ചേട്ടൻ, അടുത്ത മലയാളം മൂവി ഞാൻ പറഞ്ഞു. കൃഷ്ണപ്രിയ നായർ, ഹായ്. സ്വപ്ന ഫെബി, ഹായ്. ബെന്നി മത്തായി, ശരൺ, നിങ്ങൾക്ക് കേരള രാംചരൺ ഫാൻസിൻ്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടാകും. താങ്ക് യു നുമാൻ. അതാണ് നുമാൻ, താങ്ക് യു, ദാറ്റ്സ് എ സപ്പോർട്ട്. താങ്ക് യു വെരി മച്ച്, ലവ് യു എ ലോട്ട്. അഖിൽ ദാ, ശരൺ ചേട്ടൻ ഇഷ്ടം, താങ്ക് യു. ഹർഷിക് ഹർഷ, ഞാൻ പറയാം ചേട്ടാ, അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ചിട്ടി ബാബുവിൻ്റെ ചെവിയിൽ വാക്കുകൾ കയറാൻ പാടാണെങ്കിലും ഒരു തവണ കയറിയാൽ അവിടെ അതുപോലെ തന്നെ ഉണ്ടാവും. അത് കൊള്ളാം കേട്ടോ, കിടിലൻ ഡയലോഗാണ്. ചിട്ടി ബാബുവിൻ്റെ ചെവിയിൽ വാക്കുകൾ കയറാൻ പാടാണെങ്കിലും ഒരു തവണ കയറിയാൽ അത് അവിടെ അതുപോലെ തന്നെ ഉണ്ടാവും. ഓക്കെ ആണോ, ഇതുപോലെ തന്നെയാണോ ആ ഡയലോഗ് അല്ലേ എന്ന് തോന്നണം. നോക്കാം. ശാന്തിനി കേസ്, വിഷ്ണു ലൈവിലുണ്ട്. വിഷ്ണു ഈസ് വിത്ത് മീ. ഇപ്പം എൻ്റെ ഇവിടെ അല്ലെങ്കിലും അവൻ അവിടെ ലൊക്കേഷനിലിരുന്നിട്ട് ലൈവിൽ വന്നിരിക്കുക. പാവം ചേട്ടാ. ഒരു ഹായ് പറയൂ. ധനേഷ് പയ്യോളി, ഹായ്. ഹായ് അഖിൽ ദാ, ശരൺ ചേട്ടൻ ഒരു ഹായ് തരൂ. ഹായ് അഖിൽ. ആരാ ട്രിപ്പിൾ ആർ സി വോയിസ് താങ്കൾ ചെയ്യാൻ പറ്റിയിരുന്നേൽ, ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് ഡിയർ. പ്രാർത്ഥിക്കൂ കേട്ടോ. നെറ്റ് ഭയങ്കരമായിട്ട് പ്രശ്നമുണ്ടാക്കുന്നുണ്ട് അല്ലേ.
ജ്ഞാനം ഏറ്റവും മാനവർ. ശരൺ ചേട്ടൻ ഒരു ഹായ് തരൂ, അഖിൽ ഞാൻ നേരത്തെ തന്നു അഖിലിന് അല്ലേ. ഓക്കെ, അപ്പോൾ നന്ദേട്ടനെ എല്ലാവരും, നന്ദേട്ടൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ എല്ലാവർക്കും ഇഷ്ടമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒപ്പം തന്നെ പൗർണമി തിങ്കൾ സീരിയലും എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. വീണ്ടും ഇഷ്ടപ്പെടുക. ഇപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു സമയത്തേക്ക് പൗർണമി തിങ്കൾ മാറ്റിയിട്ടുണ്ട്. 9:30 എന്ന് പറയുന്ന നല്ല സമയമാണ്, പ്രൈം ടൈമാണ്, നമ്മളെല്ലാവരും ഫ്രീ ആയിരിക്കുന്ന സമയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും കാണുക, എല്ലാ രീതിയിലും എല്ലാ സപ്പോർട്ടുകളും കൊടുക്കുക. ഞങ്ങൾക്കുണ്ടാവണം അഭിപ്രായങ്ങൾ. ഇതുപോലെ ഞങ്ങൾ ലൈവിൽ വരുമ്പോൾ, നമ്മുടെ ആർട്ടിസ്റ്റുകളും ഒക്കെ ലൈവിൽ വരുമ്പോൾ അല്ലെങ്കിൽ FBയിലും ഒക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം, രേഖപ്പെടുത്തണം. ഓക്കെ, സപ്പോർട്ട് ടു ഏഷ്യാനെറ്റ്, ഏഷ്യാനെറ്റ് സപ്പോർട്ടുകൾ കൊടുക്കുക. ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞു രാംചരൺ ശബ്ദം മാത്രമേ ഉള്ളൂ. റിപ്ലൈങ് ടു വിഷ്ണു നായർ. ഹായ് വിഷ്ണു, ലൈവിലുണ്ടോ? വൈ FB കമൻസ്? ആ, എന്താ നീ FB കമൻസ് കൊടുക്കാത്തത് വിഷ്ണു എന്ന് സിനി പാപ്പച്ചൻ ചോദിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ സിനി പാപ്പച്ചൻ്റെ മറുപടിക്ക് നീ FBയിൽ കമൻസ് തിരിച്ചു കൊടുക്കുക. ഓക്കെ, റാണി ശരൺ, ഹായ് നൈസ് ടു സീ യു ഓൺ ഏഷ്യാനെറ്റ് ലൈവ് എന്ന്. റാണി ശരൺ ആരാന്ന് മനസ്സിലായില്ലേ? റാണി ശരൺ എൻ്റെ ഭാര്യാമണിയാണ്. എൻ്റെ ഭാര്യാമണി ലൈവിൽ വന്നിട്ട് പറയുക, ഹായ് നൈസ് ടു സീ യു ഓൺ ഏഷ്യാനെറ്റ് ലൈവ് എന്ന്. ഇവിടുന്ന് കഴിഞ്ഞാൽ അവളുടെ മുഖം തന്നെയാണ് കാണുന്നത്. എന്തായാലും ലൈവിൽ വന്നിട്ട് വൈഫിനൊരു ഉമ്മ കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് വലിയൊരു കാര്യമല്ലേ. താങ്ക് യു ഏഷ്യാനെറ്റ്, താങ്ക് യു പറഞ്ഞു. അനിത രഘുനാഥ്, ഹായ് സിനി പാപ്പച്ചൻ കിടു. അനീഷ് ഗോപി, നന്ദേട്ട ഗുഡ് നൈറ്റ്. യാ ഷോ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. പാടിയത് സൂപ്പർ. അമീന ആമി, ലീന പീറ്റർ, താങ്ക് യു ലീന, താങ്ക് യു വെരി മച്ച്. ആനന്ദ് ശങ്കർ, ചേട്ടൻ്റെ അടുത്ത മലയാളം മൂവി വല്ലതും ഞാൻ പറഞ്ഞു. ഓക്കെ, ഹാപ്പി, ഹാപ്പി ആയി ലീന, ലീന ഈസ് ഹാപ്പി. സിന്തോഷ, ഗുഡ് നൈറ്റ്. ശ്രീബ രജി, ശ്രീബ ഈസ് ഓൾസോ മൈ കസിൻ. ശ്രീബ, ശ്രീബയുടെ ഹസ്ബൻഡ് രജീഷ് ഒരു റൈറ്ററാണ്, കുറേ സിനിമകൾക്ക് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഈസ് മൈ ബ്രദർ ഇൻ ലോ. ഹായ് ശ്രീബ, സുഖല്ലേ? സേഫായിട്ടിരിക്കണം കേട്ടോ. എറണാകുളത്ത് സിനി പാപ്പച്ചൻ, താങ്ക് യു ചേട്ടാ ഏറ്റവും മാനൂർക്കാർക്ക് ഹായ് പറഞ്ഞതിൽ. തീർച്ചയായിട്ടും. മഞ്ജുഷ, മഞ്ജു ഹായ്, സുഖമാണ് മഞ്ജുഷ. ഹായ് നന്ദേട്ട, സുഖമാണോ? ശ്രീബ രജീഷ്, നന്ദേട്ടന് സുഖമാണ്. ബഹുത് അച്ഛാ ഗായ ജി ഹിന്ദി സോങ്, ധന്യവാദ്. താങ്ക് യു ലീന പീറ്റർ. അങ്ങനത്തെ കുറേ കുറച്ച് സോങ്സ് ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. കിഷോർ ധാൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാട്ടുകളൊക്കെ ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം പാട്ടുകൾ പാടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. താങ്ക് യു ലീന, താങ്ക് യു വെരി മച്ച്. ഇനിയൊരു സിറ്റുവേഷനിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഞാൻ പാടാം. എന്നിട്ട് ഫുഡ് കഴിച്ചു അനീഷ് ഗോപി. ഫുഡ് ഞാൻ ഒരു ചെറിയ ഒരു ഇടത്തട്ട് തട്ടിയിട്ടാണ് ഈ വരുന്നത്, കാരണം കുറച്ച് നേരം ഇവിടെ ഇരിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട്. ഇനി പോയിട്ട് വേണം ബാക്കി കഴിക്കാൻ. സിന്തോൽസ, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. ആനന്ദ് ശങ്കർ ചേട്ടാ, അടുത്ത പ്രോജക്റ്റ്? അടുത്ത പ്രോജക്റ്റ് സീരിയൽ പ്രോജക്റ്റ് എനിക്ക്, ഞാൻ സീരിയൽസ് അറ്റ് എ ടൈം ഒരു പ്രോജക്റ്റ് ചെയ്യുള്ളൂ. ഇപ്പോൾ പൗർണമി തിങ്കൾ ഏഷ്യാനെറ്റിൽ പോകുന്നു.
സിനിമ മരട്, അതുപോലെ മൃച്ഛകടികം, അതുപോലെ ബാക്ക് പാക്കേഴ്സ്, ഈ മൂന്ന് സിനിമകളാണ് റിലീസ് ചെയ്യാനുള്ളത്. സജിത് ശെഗ്വര, ഇനി നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? എൻ്റെ അമ്മയെ, ഇത് കഴിഞ്ഞാൽ ജീവിതം തീർന്നോ? അങ്ങനെ തീർത്ത് വിടല്ലേ സജി. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു നല്ല നടനായിട്ട് അറിയപ്പെടുക എന്നുള്ളതാണ്. ഐ വോണ്ട് ടു ബി എൻ ആക്ടർ. അത് മാത്രമാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. റഷീദ കുഞ്ഞുമോൻ ഹായ്, സിന്ധു അനിൽ ഹായ്, സിന്ധു മഞ്ജുഷ മഞ്ജു, സുഖാണോ? സുഖാണ്, സുഖം തന്നെ. പടം ഹിറ്റാകട്ടെ തീർച്ചയായിട്ടും. താങ്ക് യു ആനന്ദ്. ഹായ് ബ്രോ സിന്ധു, ആനന്ദ് ശങ്കർ, ചേട്ടൻ അവനോട് സൂപ്പർ സീരിയൽ അപ്പുകുട്ടൻ, തീർച്ചയായിട്ടും താങ്ക് യു. നമുക്കൊക്കെ ആര് നമ്പർ തരാനാ? അപ്പുക്കുട്ടൻ സൂപ്പർ കമൻസ്, താങ്ക് യു. ഹായ് ജിനേഷ്, ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക്സ് എ ലോട്ട് വൺസ് അഗെയിൻ. ഗോഡ് ബ്ലെസ് യു ഓൾ ടീം. അഗെയിൻ സീരിയലിലൂടെ കാണാം, നേരിൽ എല്ലാവരെയും കാണാൻ കിട്ടുമെന്ന് പ്രതീക്ഷയോടെ. താങ്ക് യു തീർച്ചയായിട്ടും സിനി. എല്ലാവരോടും ഞാൻ അന്വേഷണം പറയാം. സൂപ്പർ സീരിയൽ ഉറപ്പായിട്ടും. താങ്ക് യു വെരി മച്ച് സിന്ധു അനിൽ നന്ദേട്ടൻ, തീർച്ചയായിട്ടും സിന്ധു. ദിലീപ് മാസ്, ഹലോ ഹലോ ബ്രോ, സൂപ്പർ സീരിയൽ പ്ലീസ് കം. സിന്ധു അനിലിന് ഹായ് ഞാൻ പറഞ്ഞു. ഹലോ ബ്രോ സുദീപ്. അർജുൻ ഹായ്, ചേട്ടൻ സുഖാണോ? ബേസിൽ, തീർച്ചയായിട്ടും ബേസിൽ സുഖായിരിക്കുന്നു. അഫ്സൽ പുല്ലൂർ ഹായ് മുത്തേ, ഹായ് ഹലോ മുത്തേ. ജിബിൻ ഒരു ഹായ് പറയുന്നു. സഞ്ജു വർഗീസ്, ആനന്ദ് ശങ്കർ, പടം സൂപ്പർ യാ ഷ്വ ആവട്ടെ, പ്രാർത്ഥിക്കാം നമുക്ക്. നിസാം മുടപ്പുറം ഹായ്. സുദീപ് സുധി ഹായ്. സിനി പാപ്പച്ചൻ ലവ് യു ഓൾ, താങ്ക് യു. യദു എം മോഹൻ ഹായ് ചേട്ടാ. യതു, ശരിയായ സിംഹത്തിന് നേരെ വരാൻ ഒരു വേട്ടക്കാരും ധൈര്യപ്പെടില്ലടാ. ശരിയായ സിംഹത്തിന് നേരെ വരാൻ ഒരു വേട്ടക്കാരനും ധൈര്യപ്പെടില്ലടാ. ശരിയായ സിംഹത്തിന് നേരെ വരാൻ ഒരു വേട്ടക്കാരനും ധൈര്യപ്പെടില്ലടാ. ഇത് ചിലപ്പോൾ കുറച്ചും കൂടെ ഉറക്ക ആയിരിക്കും ചിലപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടാവുക. എനിക്ക് സിറ്റുവേഷനൊരു ഓർമ്മ കിട്ടുന്നില്ല. വിനയ വിധേയരാമ എന്ന് പറഞ്ഞ സിനിമയിലെ രാംചരൻ്റെ ഡയലോഗാണത്. സുദീപ് സുധി പറയുന്ന എല്ലാ സീരിയലും സൂപ്പറാണ്. താങ്ക് യു ഡിയർ. ഐ ആം ഫ്രം ട്രിവാൻഡ്രം. നിസാം മുടപ്പുറം തായി അഷ വളരെ സേഫായിട്ടിരിക്കും. ട്രിവാൻഡ്രം ആണ് ഇപ്പോൾ സത്യത്തിൽ എല്ലാവരും പേടിച്ചിരിക്കുന്നൊരു സ്ഥലം. വളരെ ജാഗ്രതയോടുകൂടി ഇരിക്കുക, പേടിക്കേണ്ട കാര്യമില്ല, ആവശ്യമില്ലാതെ പുറത്തിറങ്ങേണ്ട. നിസാം റിപ്ലൈങ് ടു ഹർഷിക് ഹർഷ, വെറുപ്പിക്കണ്ട. സിനി പാപ്പച്ചൻ, ഷുവർ ചേട്ടാ, യു ക്യാറ്റ് എ ക്യാരക്ടർ ഓൾസോ. വി വിൽ സപ്പോർട്ട് യു ഓൾ. ബൈ ബൈ സിനി. താങ്ക് യു സിനി. സിനി പാപ്പച്ചൻ, യുവർ ക്യാരക്ടർ ലീന പീറ്റർ, നൈസ് ടോക്കിംഗ്. താങ്ക് യു ലീന, താങ്ക് യു വെരി മച്ച്. സോ എനിവേ സ്റ്റേ സേഫ് ദ. നിസാം മുടപ്പുറം ചീവീട്, ആ ഞാൻ എന്താ ബാൽക്കണിയിലിരിക്കുക, അതുകൊണ്ടാണ് നിസാം നല്ല ഞാൻ വല്ല റേഞ്ച് പിടിക്കാൻ വേണ്ടിയിട്ട് ബാൽക്കണിയിൽ വന്നിരിക്കുക. അവിടെ കുറച്ച് ഉള്ളിലേക്കുള്ളൊരു സ്ഥലമാണ്, അപ്പോൾ റേഞ്ചിൻ്റെ ഒരു പ്രശ്നമുണ്ട്. മാത്രമല്ല ഇവിടെ നിന്ന് നല്ല മഴയായിരുന്നു, ഗംഭീര മഴയായിരുന്നു രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം. സോ ടോട്ടലി നെറ്റ് പ്രോബ്ലം ആണ് ഇന്ന്. ബൈ, ടേക്ക് കെയർ ജി. ലീന പീറ്റർ, താങ്ക് യു, ടേക്ക് കെയർ. ഓക്കെ സജിത് ചെഗുവര, റാണി ചേച്ചിയോടും മകളോടും അന്വേഷണം, ഉറപ്പായിട്ടും പറയാം സജിത്, തീർച്ചയായിട്ടും പറയാം കേട്ടോ. മണികണ്ഠൻ ദിവ്യ, ഹായ് മണികണ്ഠൻ, ഒരു ഹായ് പറയൂ. ഐ എം അക്ഷയ, തീർച്ചയായിട്ടും അക്ഷയ, ഉറപ്പായിട്ടും. സജിത ശ്രീവത്സൻ മേനോൻ, ഹായ് നൈസ് ആക്ടിങ്. താങ്ക് യു സജിത, താങ്ക് യു വെരി മച്ച്. ഇപ്പോൾ ഷൂട്ടിംഗ് ഇല്ല, ഷൂട്ടിംഗ് എനിക്കില്ല, ഷൂട്ട് ഈസ് ഗോയിങ് ഓൺ ടു വാൻഡ്രം. എനിക്കില്ല ഈ ഷെഡ്യൂളിൽ. അപ്സര രത്നാകരൻ, ഹായ് ശരൺ ചേട്ട, ഹായ് അപ്സര.
മണികണ്ഠൻ ദിവ്യ ചോദിക്കുന്നു ഫുഡിയോ? ഫുഡിയില്ല, പകുതി ഫുഡി. മണികണ്ഠൻ ദിവ്യ, ഹലോ 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 അല്ല അല്ല മണികണ്ഠൻ ദിവ്യ, ഹവ് ആർ യു? സജിത് ചകുര, രാംചരൺ, നന്ദൻ, ഹരി, ഒരാൾക്ക് തന്നെ എന്തോരം പേരുകളല്ലേ. യെസ്, എന്താണ് പല പേരുകൾ ഒരാൾ. സിനി പാപ്പച്ചൻ, തീർച്ചയായിട്ടും നല്ലൊരു ആക്ടറാവും. ശരച്ചേട്ട പ്രാർത്ഥിക്കുന്നു, തീർച്ചയായിട്ടും സിനി, തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം. നല്ല നല്ല കഥാപാത്രങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനും ട്രൈ ചെയ്യും. ഓക്കെ, എന്നും ഈ സപ്പോർട്ടും സ്നേഹവും കൂടെ ഉണ്ടാവണം. മണികണ്ഠൻ, ഹലോ. ജയശ്രീരാം, ജയശ്രീരാം, ഹായ്. മണികണ്ഠൻ ദിവ്യ, ഹവ് ആർ യു? യു ആർ ഫൈൻ മണികണ്ഠൻ. മണികണ്ഠൻ ഓൾറെഡി ടോൾഡ് ഹലോ. സജൻ കുമാർ, എൻ്റെ ചോദ്യത്തിന് ചേട്ടൻ മറുപടി പറഞ്ഞില്ല, ഒത്തിരി സന്തോഷം. ഞാൻ ആ സീരിയൽ ഒരു പ്രൊഡക്ഷൻ ബോയ് ആയി ഉണ്ടായിരുന്നു, ചേട്ടൻ എന്നെ അന്നേരം അറിയാമായിരുന്നു. സജൻ കുമാർ ഏത്? ആ ഏത്? മറ്റേ അലകൾ അല്ലേ? ഓക്കെ. സജിത് ചകുര, നിങ്ങളുടെ ആഗ്രഹം കേൾക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. നിങ്ങളെ ആഗ്രഹം പോലെ സാധ്യമാവട്ടെ. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാവിധ പിന്തുണയും. താങ്ക് യു. ശ്രുതി ബാബു, ഹായ് ശ്രുതി. നീത, നീത എന്താ പറഞ്ഞത്? എൻ്റെ പെണ്ണ് സീരിയലിലെ പ്രീസ്റ്റ് സൂപ്പറായിരുന്നു. താങ്ക് യു നീത. രാംദാസ് മഠത്തിൽ ചേട്ടാ, ഞാൻ നിങ്ങളെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ 10 വർഷം മുൻപ് പാലക്കാട് ജില്ല കോങ്ങാട് വന്നിട്ടില്ലേ? എൻ്റെ അമ്മേ, കോങ്ങാട് തൊട്ടടുത്ത് അവിടുന്ന് ഒരു 5 കിലോമീറ്ററും കൂടെ ആയ പുലാപ്പറ്റ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. പുലാപ്പറ്റ, പുലാപ്പറ്റയാണ് എൻ്റെ അച്ഛൻ്റെ നാട്. അവിടെയാണ് ഈ പുതുമന എന്ന് പറയുന്ന തടവാട്. അതാണ് ഞാൻ അച്ഛൻ്റെ പേരിൻ്റെ വാലാണ് ഞാൻ കടമെടുത്തിരിക്കുന്നത്, ശരൺ പുതുമന. സുനൈ സൈനുലബ്ദീൻ, സോറി എനിക്ക് ആ പേര് ക്ലിയർ അല്ല. ഐ മീൻ സുനൈദ്, ഹായ് സുനൈദ്. മണികണ്ഠൻ ദിവ്യ, ഹലോ. പ്രമോദ് ഏഴിക്കര, ഹായ് സിനി പാപ്പച്ചൻ, കൺവേ മൈ റിഗാർഡ്സ് ടു റാണി ചേച്ചി ആൻഡ് മോൾ. യശ്വാ സിനി, അഷ്ഫാഖ് അച്ചു, ഹായ്. മണികണ്ഠൻ ദിവ്യ, ഐ എം ഫ്രം കോയമ്പറ്റൂർ. യാ മണികണ്ഠൻ, സ്റ്റേ സേഫ് ദയർ. നേറ്റീവ് മലപ്പുറം മണികണ്ഠൻ ദിവ്യ. ഓ, അത് ശരി. ഓക്കെ, മൈ വൈഫ് ഹൗസ് ഈസ് ഇൻ മലപ്പുറം, മഞ്ചേരി. രാഹുൽ രാജ്, ഫുഡ് കഴിച്ചു പകുതി. ശരുൺ രവി, ഹായ് ചേട്ടാ, സുഖാണോ? സുഖാണേ. അരുൺ, ഹായ്. സനിത ഷബിൻ, ഹായ്. സജിത ശ്രീവത്സൻ മേനോൻ, നല്ലപ്പള്ളി. ഇനി മൈ ഹസ്ബൻഡ് അന്വേഷണം പറഞ്ഞു. യാശ്വ, ഉറപ്പായിട്ടും തിരിച്ചും എൻ്റെ അന്വേഷണം പറയണം. ഓക്കെ. പ്രമോദ് ഏഴിക്കര, സൂരജ് ശ്രാമ്പിക്കൽ, ഹായ് നീത്തു. പഴയ പോലെ സ്ട്രോങ് റോൾസ് ഒന്നും എന്താ ചേട്ടൻ ഇപ്പോൾ ചെയ്യാത്തത്? നല്ല സ്ട്രോങ് റോൾസ് അല്ലേ ഇപ്പോൾ ചെയ്യുന്നത്? പാർണമിത്യങ്ങളിൽ വളരെ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അതിന് തൊട്ട് മുന്നേ ചെയ്ത എല്ലാ കഥാപാത്രങ്ങളും വളരെ നല്ല ക്യാരക്ടേഴ്സാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളൊരു ഏജ് കഴിയുമ്പോഴേ അപ്പോൾ ഒരു 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 കാലഘട്ടം നമ്മൾ കഴിഞ്ഞ് അടുത്ത ജനറേഷൻ വന്നു കഴിഞ്ഞു. അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ വി ഷുഡ് വെയിറ്റ് അല്ലേ. നമ്മൾ പ്രായത്തിനനുസരിച്ചുള്ള കളി നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. അതെ, സുഷമ പണിക്കർ, ഹായ് ശരൺ. സുഷമ, കൊന്താശൻ വീട്, ജയലക്ഷ്മി, ഹായ്. അഭിനയ് നന്നായിട്ടുണ്ട്, എല്ലാ ആശംസകളും. താങ്ക് യു. ഞാൻ സിംഗപ്പൂരിലാണ്, പൗർണമിത്തിങ്കൽ കാണാറുണ്ട്. ഹായ്, താങ്ക് യു, താങ്ക് യു കൊന്താശൻ വീട്, ജയലക്ഷ്മി, ഒരുപാട് സന്തോഷം. അവിടെ എല്ലാവരും വളരെ സേഫ് അല്ലേ? പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. മണികണ്ഠൻ ദിവ്യ, അവിടെ എല്ലാവരും സേഫാണ്, ഇവിടെ എല്ലാവരും സേഫാണ്. ഒരു ഒരു പാട്ടും കൂടെ പാടാമോ? രാഹുൽ രാജ്, തീർച്ചയായിട്ടും രാഹുലിന് വേണ്ടിയിട്ട് ഒരു പാട്ട് ഞാൻ പാടാം. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി, അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി,
ഒരു കുടന്ന നിലാവിൻ്റെ കുളിരുക്കോരി നെറുകയിൽ അരുമയായി കുടഞ്ഞതാരോ മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി. ഓക്കെ അല്ലേ രാഹുൽ? Hope we are all safe. Yeah, we are all safe. Sugila, avadin safe aayittu irukkiya? Hello cheta, hi Arun. Yeah, Aliya, enda Aliya? Sugano, sugana. Ashfaq, Ashfaq achu chodichirikkunu. Hi Ranjini Shaji, hi Nayantara Rajagopal. Hello, unakku parnittu naakkathakku neettittu da vandirikkunu. Adutha ende vera aniyathi. ഞങ്ങൾ മിന്നു എന്നാണ് അവിടെ വിളിക്കുക. മിന്നു മെടുക്കി കുട്ടിയാണ്, അസൽ ഡാൻസറാണ്. നേരത്തെ ഞാൻ നിവേദിതയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഷീസ് എ വണ്ടർഫുൾ ഡാൻസർ, സോ സ്മാർട്ട്. അവൾ വളരെ പോസിറ്റീവാണ്, വളരെ എനർജറ്റിക്കാണ്, നല്ല സ്മൈലാണ്, നന്നായിട്ട് ചിത്രങ്ങൾ വരയ്ക്കും, എന്തിനും റെഡിയാണ്. അതാണ് ഒരുപാട് സന്തോഷം മിന്നുട്ടി ഇവിടെ കണ്ടതിൽ. സനിത ശിബിൻ, വിഷ്ണു നാരായൺ വിനോൻ, ഹായ് ചേട്ടാ. ഫക്ക് അച്ചു, എൻ്റെ വീടും പുലാപ്പറ്റയാണ്. ഓ അത് ശരി, അടിപൊളി. നന്നായി. അദ്നാൻ റിസ്വാൻ, ഹായ് സർ. ഓ റിയലി, നിങ്ങൾ വളാഞ്ചേരിയെ അറിയോ? വളാഞ്ചേരി അറിയാം. വളാഞ്ചേരി വഴിയാണല്ലോ നമ്മൾ യാത്ര ചെയ്ത് പോകുന്നത്. പിന്നെ വളാഞ്ചേരി എനിക്ക് വളരെ വേണ്ടപ്പെട്ടൊരു തിരുമേനുണ്ട്. പി 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 നമ്പൂതിരി എന്ന് പറയും. അദ്ദേഹത്തെ ലോകപ്രശസ്തനായിട്ടുള്ളൊരു ജ്യോതിഷിയാണ് അദ്ദേഹം. വെറ്റില തിരുമേനിയെന്നാണ് അദ്ദേഹത്തെ എല്ലാവരും അറിയപ്പെടുക, പി 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 നമ്പൂതിരി. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇടയ്ക്ക് ഞാൻ വരാറുണ്ട്. കഥാപാത്രത്തിന് പറ്റിയ ലുക്ക്, താങ്ക് യു ഡിയർ. നമ്മളങ്ങനെ കഥാപാത്രങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കണ്ടേ? അതാണ്. ചിയ പേരിൽ എന്താണ്? ചിയാ പേരിൽ ചേര ചേർച്ചയുണ്ട്. ചേർച്ചയുണ്ട്, മനസ്സിലായത്. പേരിൽ നല്ല ചേർച്ചയുണ്ടെന്നാണ് ഉദ്ദേശിച്ചത്. ആ ഓക്കെ. എഗെയിൻ ജയലക്ഷ്മി മാം ഫ്രം സിംഗപ്പൂർ ചോദിച്ചിരിക്കുന്നു, സുഖമാണ്? യാ യാ സേഫ്, വീട്ടിലാണ് ജയലക്ഷ്മി മാം. അവർ സേഫാണ്. സരമ്മ സാറമ്മ വർഗീസ്, ഹായ്. സുജേഷ് സുജു, ഹായ്. ഞാൻ സജന, എനിക്കൊരു ഹായ് തരൂ. യശ്വ അദ്നാൻ വെസ്വാൻ, തീർച്ചയായിട്ടും സജന. ചേട്ടാ പേരിൽ ചെറിയ ചേർച്ച. ആ ശരുൺ, ആ ശരുൺ രവി, ഞാൻ ശരൺ അല്ലേ, അങ്ങനെ. ഓക്കെ 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 ഓക്കെ. സജിത ശ്രീവത്സൻ മേനൻ, വംശം സീരിയലിൽ തൊട്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യുവർ ആക്ടിങ്. താങ്ക് യു ഡിയർ സജിത ശ്രീവത്സൻ, ഒരുപാട് സന്തോഷം. അലകൾ സീരിയലിൻ്റെ തുടക്കത്തിലുള്ള ഗാനം ഓർമ്മയുണ്ടോ ചേട്ടാ? അത് ഗൂഗിളിലും യൂട്യൂബിലും കിട്ടുന്നില്ല, കിട്ടാൻ യാതൊരു വഴിയില്ല. ആ പാട്ടുകളൊക്കെ എത്ര മനോഹരമായ പാട്ടുകളായിരുന്നു. എനിക്കും സത്യത്തിൽ എനിക്ക് കേട്ടാലേ അത് ഓർമ്മ വരുള്ളൂ. എത്ര വർഷമായി? സോ മെനി ഇയേഴ്സ്, 10-22 വർഷം കഴിഞ്ഞു. രഞ്ജുഷ പട്ടേൽ, ഹായ് രഞ്ജുഷ. വിഷ്ണുനാരായണൻ, പ്രിൻസി പ്രിനു, ഹായ്. വിഷ്ണുനാരായണൻ, ഹായ് ചേട്ടാ. പുതിയ മൂവിയാ ഏത് ഡബ് ചെയ്യണ? കുഞ്ഞാലി മരക്കാർ വരാൻ കിടക്കുന്നു വിഷ്ണു. മണികണ്ഠൻ ദിവ്യ, വോ നൈസ് വോയ്സ്, താങ്ക് യു ഡിയർ. ക്ലിയർ ആവുന്നില്ല, വാട്ട് ഈസ് മൈ വോയ്സ് ഓർ മൈ ഫേസ്? ആദർശ് ശശികുമാർ, ഐ ആദർശ് ശശികുമാർ എന്ന് പറയുന്ന വേറൊരു കസിൻ, വേറൊരു മിടുക്കൻ. അച്ചു എന്ന് ഞങ്ങൾ വിളിക്കും. അവനിപ്പോൾ ഫ്രീ ആയിരിക്കുകയാണ്. അവൻ ഇത്രയും നേരം ഇരുന്നുള്ള പ്രോജക്റ്റുകൾ മുഴുവൻ എഴുതി ഉണ്ടാക്കി തലയ്ക്ക് പ്രാന്തെടുത്തിട്ട് ഇപ്പോഴാണ് അവൻ ഫ്രീ ആയിരിക്കുന്നത്. എന്നിട്ട് ഇപ്പോൾ ലൈവിൽ വന്നിട്ട് ഹായ് ചേട്ടാണ്, എൻ്റെ നേരെ മുമ്പിലാണ് താമസിക്കുന്നത്. അച്ചു ഇന്ന് നിന്നെ കണ്ടില്ല, നാളെ നമുക്ക് അടിച്ചു പൊളിക്കാം. ഓക്കെ ഓക്കെ. നയൻതാര രാജഗോപാൽ, യാ എന്നൊക്കെ പറഞ്ഞ് അവൾക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ അനിയത്തിക്കുട്ടി, ഓൾസോ ഷീ സോ ഹാപ്പി.
ജിഞ്ചു മേരി ഹായ് സർ പ്രിൻസി പ്രിനു ഹായ് ചേട്ടാ രഹീല ഹായ് രഹീല ബിബിൻ അരവിക്കുഴി ഹായ് ദേവി സുരേഷ് റാണിക്ക് സുഖാണ് ദേവി മണികണ്ഠൻ ദിവ്യ ബിബിൻസ് സുഖാണ് ബ്രോ സുഖാണ് ഹലോ ശരണേട്ട ആദർശ ശിവകുമാർ അയ്യോ വളരെ സുഖമാണ് ആദർശ ശിവകുമാർ ഐശ്വര്യ അനീഷ് അഡ്നാൻ റിസ്വാൻ സാർ ഒരു പാട്ട് എനിക്ക് കുടുംബത്തിന് വേണ്ടി പാടാമോ അഡ്നാൻ റിസ്വാന് വേണ്ടിയിട്ട് കുടുംബത്തിന് വേണ്ടി ഒരു പാട്ട് തീർച്ചയായിട്ടും ഞാൻ ഓർത്തെടുത്തിട്ട് ഉറപ്പായിട്ട് ഞാൻ പാടാം കേട്ടോ റഹീല ഹലോ റഹീല ആൻഡ് വി സെബാസ്റ്റ്യൻ ഹലോ ചേട്ടാ മണികണ്ഠൻ ദിവ്യ ഇപ്പോൾ എവിടെയാ മലപ്പുറത്താണോ അതെ മഞ്ചേരിയിലാണ് വൈഫ് ഹൗസിലാണ് ബിന്ദു പി സി ഹായ് ചേട്ടൻ പുലാപ്പറ്റയിൽ വരാറുണ്ടോ ഇപ്പോൾ വന്നിട്ട് ഒരുപാടായി രാംദാസ് മഠത്തിൽ കാരണം ഇപ്പോൾ ഇവിടെ തറവാട് ഉണ്ട് മഠത്തിൽ പോവുകയുണ്ടായി പിന്നെ അങ്ങോട്ട് വന്നിട്ടില്ല അരവിന്ദ് ആതിര ഹായ് പറഞ്ഞിരിക്കുന്നു ആതിര എന്നോട് ഓക്കെ ചിത്ര ഗിരീഷ് ഹായ് പറയുന്നു സീരിയൽ ഷൂട്ടിങ്ങൊക്കെ എങ്ങനെ പോകുന്നു നന്നായി പോകുന്നു ചിത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ ബാധിച്ചിട്ടില്ല ഞങ്ങളെല്ലാവരും വളരെ സേഫാണ് വളരെ സേഫായിട്ടാണ് ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഏഷ്യാനെറ്റ് തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഏഷ്യാനെറ്റിൻ്റെ എല്ലാ ആൾക്കാരെയും ഓൾ ദ ടെക്നീഷ്യൻസ് ആക്ടേഴ്സ് ഏഷ്യാനെറ്റിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന ഏഷ്യാനെറ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്ന എല്ലാവരെയും അവർ ചെക്ക് ചെയ്തിട്ട് മാത്രമാണ് എല്ലാത്തിനും പെർമിഷൻ കൊടുക്കുന്നത് അതൊക്കെ വളരെ വലിയൊരു കാര്യമാണ് ആൻഡ് വി സെബാസ്റ്റ്യൻ ഹലോ ചേട്ടാ അച്ചു വീണ്ടും പൊളിച്ചു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷം അച്ചു ആദർശനും ഭയങ്കര സന്തോഷം വിഷ്ണു നാരായണൻ വിനോദ് ഫുഡ് കഴിച്ചോ ഇല്ല പതുക്കെ പതുക്കെ വിശപ്പായി തുടങ്ങിയിട്ടുണ്ട് പോയിട്ട് കഴിക്കണം ശ്രീദേവി അരുൺ ചോദിച്ചിരിക്കുന്നു എനിക്ക് സുഖമല്ലേ സുഖമാണ് പൗർണമി തിങ്കൾ കാണണം കേട്ടോ ഇന്ന് 9:30 ഇത് കഴിഞ്ഞ ഉടനെ നേരെ ഭക്ഷണം കഴിച്ചിട്ട് എല്ലാവരും പോയിട്ട് പൗർണമി തിങ്കൾ കാണുക അഭിപ്രായങ്ങൾ പറയണം ഇപ്പോൾ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു നല്ല നല്ല എന്താ പറയുക മുഹൂർത്തങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷം ഞങ്ങളുടെ നാട്ടുകാരനാണല്ലോ തീർച്ചയായിട്ടും ഷിജി നഫൽ ഹായ് ഷിജി രാംദാസ് മഠത്തിൽ എൻ്റെ കുടുംബത്തെപ്പറ്റി ഞാൻ നേരത്തെ പറഞ്ഞു എങ്കിൽ ഒരിക്കൽ കൂടെ പറയാം വൈഫിൻ്റെ പേര് റാണി എന്നാണ് റാണി ഒരു മീഡിയ പേഴ്സണാണ് ഞങ്ങൾക്കൊരു മോള് ഉപാസന എന്നാണ് മോളുടെ പേര് ഷീ ഇസ് നൗ ഇൻ 8th standard ഞങ്ങൾ എറണാകുളത്ത് കലൂരാണ് താമസിക്കുന്നത് ഓക്കെ ഇപ്പം നാട്ടിലാണ് റാണിയുടെ വീട്ടിലാണ് മഞ്ചേരി അഫ്സൽ ഉണിച്ചിറം കണ്ടി ഒരു റോസപ്പൂ എനിക്ക് തന്നിട്ടുണ്ട് താങ്ക് യു വിഷ്ണുനാരായൺ വെയിറ്റിംഗ് ഫോർ എ മറക്കാർ ഓൾ ദി ബെസ്റ്റ് ചേട്ടാ തീർച്ചയായിട്ടും ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നൊരു മൂവിയാണ് അസാധ്യമായിട്ടുള്ളൊരു സിനിമയാണ് പ്രിയദർശൻ സാറിൻ്റെ ലാലേട്ടൻ്റെ കോമ്പിനേഷൻ അതിനകത്ത് ഈശ്വര ഞാൻ പറയാൻ പാടില്ല ഒന്നും പറയില്ല തീർച്ചയായും കാണും ശ്രീദേവി അരുൺ ഉറപ്പായിട്ടും നമുക്ക് കാണണം ഓക്കെ ബൈ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നു മണികണ്ഠൻ ദിവ്യ നയൻതാര രാജഗോപാൽ നയൻസിൻ്റെ മടിയൊക്കെ മാറ്റി ഡാൻസൊക്കെ കളിക്കാൻ പറ ചേട്ടാ എന്ന് പറഞ്ഞിരിക്കുന്നത് ആൻവി സെബാസ്റ്റ്യനാണ് ഉറപ്പായിട്ടും ആൻവി നയൻതാരയുടെ ക്ലാസ്മേറ്റാണോ എന്ന് എനിക്കൊരു സംശയം ഉറപ്പായിട്ടും നയൻതാരയുടെ അടുത്ത് മിന്നുവിൻ്റെ അടുത്ത് ആ മടി മിന്നുവിന് മടിയില്ല മിന്നുവിന് ഇടയ്ക്ക് ചെറിയൊരു ഒരു ഒരു പഴയ BMC എഞ്ചിനാണ് അതൊന്നും അങ്ങനെ ചൂടാക്കാൻ കുറച്ച് പണിയുണ്ട് ഒന്നും അതിന് മടിയെന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഷീ ഈസ് സോ സ്മാർട്ട് പറഞ്ഞ റെഡിയാണ് പക്ഷെ ഇങ്ങനെ ഒന്നിങ്ങനെ തട്ടി കൊടുക്കണം ടക്കയും തട്ടി കൊടുത്ത് റെഡിയാവും അതവളെ ചേച്ചി അതെ അവളെ ചേച്ചി കുറച്ചും കൂടെ മടിച്ചാണ് പക്ഷെ മടിക്കുക അവൾ കേൾക്കണ്ട തല്ലിക്കൊല്ലു തന്നെ അജേഷ് മാമച്ചൻ മിസ്റ്റർ ശരൺ താങ്ക് യു അജേഷ്
യൂനസ് മഞ്ചേരി, ഹലോ യൂനസ്. അജേഷ് മാമച്ചൻ, സന്തോഷം. താങ്ക് യു അജേഷ്. യൂനസ് സുഖാണോ? സുഖാണ്. ये हम नहीं जानते, see on big screen with your voice. ഷോ ഉറപ്പായിട്ടും കുറേ സിനിമകൾ അഭിനയിച്ചു, പക്ഷേ നമ്മളൊക്കെ ഈ പറഞ്ഞ മാതിരി ചില സിനിമകൾ നല്ല കഥാപാത്രങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോയി, പിന്നെ കുറേ സിനിമകൾ കുഞ്ഞു കുഞ്ഞു വേഷങ്ങളായിപ്പോയി, അതും ശ്രദ്ധിക്കാതെ പോയി. പക്ഷേ എങ്കിലും ചില സിനിമയിൽ ആൾക്കാർ കണ്ട് തിരിച്ചറിഞ്ഞിട്ട് വിളിക്കുമ്പോൾ ഒക്കെ ഭയങ്കര സന്തോഷമാണ്. ഫിനി കെ എം മാത്യു, ഹായ് ചേട്ടാ. ഹായ് ഫിനി, ഒരു ഹായ് തരാം ഉറപ്പായിട്ടും. ഹായ്. മഞ്ചേരിയിൽ ഉണ്ടോ യൂനസ്? മഞ്ചേരിയിലുണ്ട്. വിനീത രതീഷ്, ഹായ് വിനീത. അജേഷ് മാമച്ചൻ, ഞാൻ പാടിയടാ ഒരു പിടി അവിലുമായി. ഞാൻ പാടി, ഫസ്റ്റ് പാടിയ പാട്ട് അതായിരുന്നു, ഒരു പിടി അവിലുമായി എന്ന പാട്ട് ഞാൻ പാടി. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഒരുപാട് പേരെ ഇവിടെ പരിചയപ്പെടാനും അവരുമായിട്ടൊക്കെ വർത്തമാനം പറയാനും ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ സിംഗപ്പൂരിൽ നിന്നാണെങ്കിലും കോയമ്പത്തൂരിൽ നിന്നാണെങ്കിലും നമ്മുടെ കേരളത്തിൻ്റെ പല മേഖലകളിൽ നിന്ന്, പല ഏരിയയിൽ നിന്നുള്ള ആൾക്കാരാണ് ഒരുപാട് പേര് ഇവിടെ ഞാനുമായിട്ട് ഇത്രയും നേരം എന്താ പറയുക, അവരുടെയും കൂടെ സമയം ചെല്ലുവിട്ടത്. ഒരുപാട് സന്തോഷം. സോ താങ്ക് യു വെരി മച്ച് ഓൾ ഓഫ് യു. എല്ലാവരും പറഞ്ഞു തിങ്കൾ എന്ന് പറയുന്ന പ്രോജക്റ്റ്, ഞാനിപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രോജക്റ്റ്, നന്ദേട്ടൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ, അതിനഭിനയിക്കുന്ന എല്ലാവരെയും, ഓൾ ദ ക്രൂ മെമ്പേഴ്സ് ഫ്രം പ്രൊഡ്യൂസർ, ഡിറക്ടർ, റൈറ്റർ, കൺട്രോളേഴ്സ്, മൈ കൊളീഗ്സ്, ടെക്നീഷ്യൻസ്, എല്ലാവരെയും ഞാൻ ഈ നിമിഷം ഓർക്കുന്നു. എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ്. അതിനപ്പുറം ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന മലയാളത്തിൻ്റെ മികച്ച ഒരു ചാനൽ, ഒരുപക്ഷെ എൻ്റെ ഈ ശരീരത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രോജക്റ്റ് ചെയ്തിട്ടുള്ളതും ഏഷ്യാനെറ്റിലാണ്. പണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വന്ന കാലഘട്ടത്തിൽ ഏഷ്യാനെറ്റിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു ആർട്ടിസ്റ്റായിരുന്നു ഞാൻ. പിന്നെ പ്രായം മാറുന്നതിനനുസരിച്ചുള്ള വേഷങ്ങളല്ലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും സോ ഹാപ്പി, എൻ്റെ ശരീരത്തിൽ എൻ്റെ ഈ തടിയുടെ ഒരു വേണമെങ്കിൽ ഒരു പകുതി തടി ഏഷ്യാനെറ്റിൻ്റെ എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. അത്രമാത്രം പ്രോജക്റ്റുകൾ ഞാൻ ഏഷ്യാനെറ്റിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഞാനെപ്പോഴും ഓർക്കുന്നു ശ്യാം സുന്ദർ സാറിനെ പോലുള്ള ഞങ്ങളുടെ കന്നദാതാക്കളെ. ഈ സീരിയലൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ശ്യാം സുന്ദർ സാറൊക്കെ ആയിരുന്നു സത്യത്തിൽ ഞങ്ങളുടെ എല്ലാം. അതുപോലുള്ള ഒരുപാട് ഒരുപാട് പ്രൊഡ്യൂസേഴ്സ്. എന്തായാലും ഒരുപാട് സന്തോഷം ഇത്രയും നേരം ഇവിടെ വരാൻ ഇരിക്കാനും ഒക്കെ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. എൻ്റെ നാട്ടുകാരന് നല്ല വേഷങ്ങൾ ലഭിക്കാനും ഒരുപാട് ഉയരങ്ങളിലേക്ക് ഉയരുവാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു രാംദാസ്, ഒരുപാട് സന്തോഷം. ശശി കുമാർ, സൂപ്പർ. ശശിയേട്ടാ നേരത്തെ പറഞ്ഞ ആദർശിൻ്റെ അച്ഛനാണ് ശശിയേട്ടൻ. ശശിയേട്ടൻ അവിടെ നിന്ന് എനിക്ക് സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊരു വിഷ് വന്നിട്ടുണ്ട്. ഓക്കെ. ഫറൂഖ്, ഹായ് ഫറൂഖ്. സോ ഹാപ്പി, ഒരുപാട് സന്തോഷം. വവേ, വവേ. രജിത സുരേഷ് ഹായ് പറഞ്ഞിരിക്കുന്നു. ഹായ് രജിത, ഒരുപാട് സന്തോഷം.
സജ്ജൻ കുമാർ അലകൾ എനിക്ക് ഒരുപക്ഷെ പ്രൊഫൈൽ പിക്കിലും എനിക്ക് സജ്ജനെ കാണുന്നില്ല, കുഞ്ഞിൻ്റെ ഫോട്ടോ ആണ് ഇട്ടിരിക്കുന്നത്, അപ്പം അതുകൊണ്ട് അറിയുന്നില്ല. ടൈം പറഞ്ഞോളൂ, കുഴപ്പമൊന്നുമില്ല, പറയൂ. അല്ല ആ, ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് ഫറൂഖ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഓക്കെ ഫറൂഖ്, ഗുഡ് നൈറ്റ്. ഇപ്പം ഇത്രയും നേരം ഇവിടെ വന്ന് എൻ്റെ കൂടെ എൻ്റെ വിശേഷങ്ങളും എൻ്റെ കുടുംബത്തിൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാൻ താല്പര്യം കാണിച്ചതിൽ ഒരുപാട് സന്തോഷം. ആരാണ് വാവ എന്ന് രാഹുൽ രാജ് ചോദിച്ചിരിക്കുന്നു. ആരായിരിക്കും രാഹുൽ, ആരായിരിക്കും വാവ? എൻ്റെ ഭാര്യയാണ് വാവ. ഓക്കെ, സോ ഇറ്റ്സ് 9:30 നൗ. ഇപ്പം എല്ലാവരും വളരെ സേഫായിട്ടിരിക്കുക. നമ്മുടെ ഈ ഒരു അവസ്ഥ, ഈ ഒരു കൊറോണ കാലം എത്രയും പെട്ടെന്ന് നമുക്ക് മാറട്ടെ. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. ഓക്കെ, ആവശ്യമില്ലാതെ പുറത്തേക്ക് ഇറങ്ങാതിരിക്കുക ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും. അത്രമാത്രം പ്രശ്നമാണ്, സമ്പർക്കം കൂടുന്നു. ഓക്കെ, വളരെ 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 ശ്രദ്ധിക്കുക കേട്ടോ. അജീഷ് മാമച്ചൻ എത്ര ദിവസമുണ്ട് മഞ്ചേരിയിൽ? മഞ്ചേരിയിൽ ഉണ്ട്, ഇപ്പോൾ ഷൂട്ടിംഗ് സമയത്ത് എടാ പോവും, ഇല്ലാത്ത സമയത്തിൽ ഇവിടെ ഉണ്ടാവാറുണ്ട്. രജിത സുരേഷ് സുഖമാണോ എന്ന് ചോദിച്ചിരിക്കുന്നു. രജിത സുഖമാണ്. ഹായ് ചേട്ടാ, ഭക്ഷണം കഴിച്ചോ? പകുതി കഴിച്ചു. സുഖമാണോ? സുഖമാണ്. ഹായ് കിരൺ, അശ്വിൻ, ഹായ് ശ്രീവത്സൻ മേനോൻ, ഗുഡ് നൈറ്റ്. അപ്പോൾ തൽക്കാലം എല്ലാവരോടും ഞാനിവിടെ വിട പറയുന്നു. ഓക്കെ, അപ്പോൾ നല്ല നല്ല സപ്പോർട്ടുകൾക്കും നല്ല എൻകറേജ്മെൻറ്റ്സിനും ഒരുപാട് നന്ദി. താങ്ക് യു ഏഷ്യാനെറ്റ്, താങ്ക് യു പൗർണമി തിങ്കൾ, താങ്ക് യു ഫ്രണ്ട്സ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്, താങ്ക് യു വെരി മച്ച്, താങ്ക് യു വെരി മച്ച്. Stay safe, stay home. God bless you all. Good night. Vave. Vave. Mohanan Padinjattumuri. Hi Mohan. Elkala njan vidunu eto. ബാബു, ഗുഡ് നൈറ്റ്. പ്രണവ്, എൻ്റെ പേര് പറഞ്ഞില്ല. രതീഷ് മംഗളം. ബാബു സുഖമാണ്. രജിത സുരേഷ്, ഗുഡ് നൈറ്റ്. താങ്ക് യു ഡിയർ, താങ്ക് യു വെരി മച്ച്. മനസ്സല്ലേ?